എട്ട് പേരുടെ മരണത്തിന് പോലീസാണ് കാരണം സാർ. മരിച്ചുപോയ എട്ട് പേരിൽ ഞങ്ങളുടെ പോലീസും ഒരാളുണ്ട് സാർ. പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ നാല് പേരെ രക്ഷപ്പെടുത്തുമായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഈ എട്ട് പേരുടെ മരണത്തിന് സെൻട്രൽ മിനിസ്റ്ററിന് പങ്കുണ്ടെന്ന് പറഞ്ഞ ശരിയാണോ സാർ? മേബി, ദാറ്റ്സ് എ ഗെസ്. ഈ എട്ട് പേരുടെ മരണത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ സാർ? മനുഷ്യന്റെ ജീവൻ എത്രയും വരെയുള്ളോ സാറേ? ഹലോ, കിട്ടിയിട്ടുണ്ട്. സോറി മാഡം, ടയർ പഞ്ചറായി. ഒരു അഞ്ച് മിനിറ്റുള്ള മാറ്റം. ഇത് എന്തൊരു ജോലിയത്! ആ മാനേജറെ വിളിക്കുമ്പോഴൊക്കെ പോകേണ്ടി വരുന്നു. അയ്യോ, പോയി പോയ ലൂസിനെയാണോ കിട്ടിയത്? നിങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് എന്നെ പോലുള്ള സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരൊന്നും പറ്റില്ലല്ലോ. എത്ര നാളായി രാജി ഈ ഡീല് നടന്നിട്ട്? സോറി സോറി, നിന്റെ മേലിൽ അവന് കിക്ക് ഉണ്ടോ ഇല്ലയോ? നീ എത്ര വലിയ ആളാവല്ലേ. Sir, we are in position, sir. ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഓർഡർ സർ. അവൻ രക്ഷപ്പെട്ടാൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയില്ല. സർ, ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഫയർ എന്ന് പറയുന്ന അടുത്ത നിമിഷം എന്റെ ബുള്ളറ്റ് അവന്റെ നെഞ്ചെ തുളച്ചിരിക്കും സർ. ഓക്കേ. ഹേ, വണ്ടി നിർത്തിക്ക്. നട റോഡിൽ കാർ നിർത്തിട്ട് എന്ത് ചെയ്തോണ്ടിരിക്ക? ടയർ പഞ്ചറായി സാറേ, മാറ്റിട്ട് പോകാനാ. ആ ശരി ശരി, വേഗം വിട്ടോണം. ഓക്കെ. ചേട്ടാ, തമ്മനം ബ്രിഡ്ജ് വരെ എല്ലാം നോർമലാ. ചേട്ടൻ വേണം വന്നോളൂ, ഞാൻ പോയിക്കോളാം. ഓക്കെ. ജോൺ, ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നോക്കിയോ, അവൻ തന്നെയാണോ? കൺഫേം അയാൾ തന്നെയാ സർ. എങ്കിൽ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യൂ.
കുറച്ചുകൂടെ പുറകോട്ട് റൈറ്റോട്ടാക്ക്. ഒരൊറ്റ ബൾബേ ഉള്ളു, അതൊന്ന് മാറ്റിക്കോട്ടെ. സാർ എടോ, സാറ് ചൂടാന്ന് കേട്ടില്ലേ? വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. ശക്തി, നിനക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല. ഗണേഷ്, ഗെറ്റ് എ മാൻ, വെൽ ഡൺ. ശക്തി പോലെ നീയും നന്നായി അഭിനയിച്ചു. താങ്ക് യു സർ. നമ്മുടെ എൻകൗണ്ടർ പ്ലാനിംഗ് വളരെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ശക്തി നിസാരക്കാരനല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പ്ലാനിൽ രണ്ടേ രണ്ട് ചേഞ്ചേ ഉള്ളൂ. ഈ പില്ലറിന്റെ പിന്നിൽ ഞാനുണ്ടാവും, ആ ഭാഗത്ത് ഗണേഷ് ഉണ്ടായിരിക്കും. ശക്തി ഈ പാലത്തിനകത്ത് കടന്നതും ഈ റോഡിലേക്കുള്ള എല്ലാ വഴികളും നമ്മൾ അടച്ചിടേണ്ടത് അത്യാവശ്യമാണ്. പബ്ലിക്കിനകത്ത് വിടരുത്, ഓക്കേ? ഇപ്പൊ സമയം 12:00. കൃത്യം 5:00 ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ശക്തിനെ നമ്മൾ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് 3 മണിക്കൂർ സമയമുണ്ട്, നിങ്ങൾക്ക് വിശ്രമിക്കാം. എന്തൊക്കെ ചിരിച്ചും കളിച്ചും പറഞ്ഞാലും അവളിൽ ഒരു കണ്ണു വേണം. കാരണം ഞാൻ പിന്നെ പറയാം. അതെ, കൊള്ളാട്ടാ കേട്ടോ, നല്ല രസമുണ്ട്. ഹലോ. ഹലോ, കൊറേ നേരമായിട്ട് റേഞ്ച് കിട്ടുന്നില്ലല്ലോ. മൊബൈൽ വെച്ചിരുന്ന സ്ഥലം വേറെയാ. റേഞ്ച് കിട്ടാതിരുന്നപ്പോഴേ മനസ്സിലായി. നല്ല സേഫ്റ്റിയുള്ള സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നേന്ന്. ശരി, കാര്യം എന്താന്ന് പറ. നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോളൂ. രാവിലെ 4:00 മാലിനെ പിക്കപ്പ് ചെയ്യും. അവിടുന്ന് തിരിച്ച് കൃത്യം 5:00 തോപ്പുംപടി പാലത്തിൽ നിന്ന് നേരെ വൈറ്റിലെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വിളിക്കാം. അവിടുന്ന് ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്തോളാം. 7:00 നമ്മുടെ കല്യാണം. അത് കഴിഞ്ഞ് ഫോൺ വെക്കടാ. സോറി സോറി, മറക്കല്ലേ. കൃത്യം 5:00 തോപ്പുംപടി പാലത്തിൽ നിന്ന് വൈറ്റിലെ ബസ് സ്റ്റോപ്പ്. ഹലോ. നിന്റെ മോൾ എന്താ പറയുന്നേ? അവളെന്തോന്ന് പറയാൻ, 8:00 ഫ്ലൈറ്റിന് അവളെ ഞാൻ കേറ്റി വിടും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം അവള് മറക്കും. മറന്നാ അവൾക്ക് നല്ലത്. രാവിലെ 6:00 എയർപോർട്ടിൽ ഉണ്ടായിരിക്കണം. ചെന്ന് ഉറങ്ങാൻ നോക്ക്. മീനു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ജി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എവിടെ എപ്പോഴാണ് വരേണ്ടത്? നാളെ 5:30 കല്ലൂർ ബസ് സ്റ്റാൻഡിലോട്ട് വന്നേര്. നമുക്ക് എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാം. ശരി. ഒരുപാട് സമയമായല്ലോ, എന്ത് പറ്റി? അവിടെ ഒരുപാട് പോലീസുകാരുണ്ടോ? സാധനം കിട്ടിയോ? ആ, ഓ.
വൈൻഡ് അപ്പ് സോൺ. Let's move. Lift, please. 24 കൊല ചെയ്ത കൊലയാളിയെ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 6 മാസമായി. ഇതുവരെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചോദിച്ച വലിയ പോലീസ് അടത്രേ, കേരള പോലീസ്. സാർ, പ്ലാനിങ് കറക്റ്റ് ആയിട്ടുണ്ട് സാർ. ഇപ്രാവശ്യം അവൻ രക്ഷപ്പെടില്ല. അവന്റെ ബലം എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞ പോലീസുകാർ നമ്മുടെ ടീമിലുണ്ട് സാർ. ആരെങ്കിലും കാണും, പെട്ടെന്ന് വണ്ടി എടുക്ക. ഓക്കെ. ഹലോ. ഹലോ വിനു, ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാനും ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ, കെയർഫുൾ. ഓക്കെ. ഹലോ, ഞാനാ സെൻട്രൽ മിനിസ്റ്ററാ സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പ്ലാനാ ചെയ്തിരിക്കുന്നത്? സർ, മോർണിംഗ് 5 o'clock ശക്തി മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കിട്ടും. ഓക്കെ മിസ്റ്റർ വിക്രം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാവരും സ്പോട്ടിൽ വെച്ച് കാണാം. മൂവ്. Lift, lift. ചേട്ടാ, 1 kilo ആപ്പിൾ. ആ കാശ്മീർ ആപ്പിൾ. ആ അതന്നെ, റൈറ്റ്. ചില്ലറ മാറ്റി കേട്ടോ. ഇതാ ചേട്ടാ. ഹലോ. ആ ശരി അച്ഛാ. മാഡം, കാശ് ദാ. ഓ സോറി. നല്ല സുന്ദരിയാണല്ലോ. എന്താ സാറോ നോക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല. സോറി മാഡം, ഞങ്ങളുടെ ട്രാവൽ ഏജൻസിയിൽ ഇതുവരെ ഇങ്ങനെയൊന്നും നടന്നിട്ടേയില്ല മാഡം. നിങ്ങൾ എത്ര ഈസി ആയിട്ട് പറഞ്ഞത്. സർ, മൺഡേ മോർണിംഗ് എനിക്ക് ഡൽഹിയിൽ ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് വേണ്ടി 4 മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തതാ ഞാൻ. രാവിലെ വിളിച്ചപ്പോഴെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുവിടായിരുന്നു. ടിടിആറിനെ പിടിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളെ ഈ ട്രെയിനിൽ കയറ്റിവിടാന്ന് വിചാരിച്ചതാ. പക്ഷേ അവസാന നിമിഷം പറ്റാണ്ട് വന്നു. സോറി മാഡം. 300 ഗേൾസിൽ ഞാൻ മാത്രമാണ് സെലക്ട് ആയത്. നിങ്ങളുടെ കെയർലെസ്നെസ് കാരണം. ഞാൻ എന്തിനാ നിങ്ങളുടെ കെയർലെസ്നെസ്സിന് വേണ്ടി കരയുന്നത്? മിസ്റ്റർ, 6 മണിക്കത്തെ ട്രെയിനിന് എനിക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാനൊരു ഐഡി പറയാം. എന്താ മാഡം? ഞാൻ പറയാം, ഈ ട്രെയിനിൽ തന്നെ മാഡത്തിന് ഡൽഹി പോകാൻ കഴിയും. ടിക്കറ്റ് എല്ലാം ഓക്കെയാ. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ഹണിമൂണിന് ഡൽഹി വരെ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് അവർ വന്നില്ല. മാഡത്തിന് വേണമെങ്കിൽ ആ പെണ്ണിന് പകരമായിട്ട് ഡൽഹി വരെ യാത്ര ചെയ്യാം. മാഡം, മാഡം ടെൻഷൻ ആവാതെ. ഹസ്ബൻഡിന് പകരമായിട്ടുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാ, വളരെ നല്ല പയ്യനാ. എന്താ ഇത്? ഒട്ടും പരിചയമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഇവിടുന്ന് ഡൽഹി വരെ, അതും ഹണിമൂൺ കുഫയിൽ. ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്റെ പൊന്ന് സിസ്റ്ററെ, അത്യാവശ്യം പറഞ്ഞിട്ടാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനും മാഡത്തിനെ പോലെ തന്നെയാ, അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞോണ്ടാ. മേഡം ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരിയാവണ പോലെ ഉണ്ടല്ലേ. എന്താ ഇത്? വന്നാലും സിസ്റ്റർ. സമയായി, വേഗം.
ഒരു മിനിറ്റ്. നിക്കോളസ് കോളനി, ശിവാജി നഗർ. എനിക്ക് പ്രേമിച്ചു കിട്ടണം, അതാണ് എന്റെ ഒറ്റ ലക്ഷ്യം. നിങ്ങൾക്കോ? ഹലോ, വെയിറ്റ്. ചികഞ്ഞ് ചോദിക്കുമെന്ന് കരുതണ്ട, ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുന്ന എന്റെ നേച്ചറാണ്. ആ വിശ്വസിക്കുന്നേ മീനു. ഹലോ 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 മീനു, അതൊക്കെ പോട്ടെ. എന്ത്? അവിടെ പറഞ്ഞില്ലേ ഈ ലവ് മാരേജ് ഇങ്ങനെയുള്ള ഗ്ലാമർ ടോപ്പിക് ഒന്നും നമുക്ക് വേണ്ട. ഗുഡ്. വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ ഒരു 70-80 വയസ്സ് വരുന്ന മുത്തശ്ശിയോട് സംസാരിക്കാം. ദൈവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കും, പാപപുണ്യങ്ങളെ കുറിച്ചൊക്കെ ഞാനും പറയാം. ഡൽഹി വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ രണ്ടുപേർക്കും മുടി തറയ്ക്കും. ഹലോ, ഗ്ലാമറായിട്ട് സംസാരിച്ച മാത്രം യൂത്ത് ആവില്ല. വിവേകാനന്ദനെ പോലെ യൂത്ത്ഫുൾ ആയിട്ട് സംസാരിക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട്. താങ്ക്സ്. എന്തിനാ? ഡൽഹി വരെ എന്റെ കൂടെ വരാൻ വിശ്വസിച്ചതിന്. ഞാൻ നിങ്ങളോടുള്ള വിശ്വാസത്തിലല്ല വരുന്നത്, ഞാൻ എന്നോടുള്ള വിശ്വാസത്തിന് പേരിലാണ് വരുന്നത്. എന്തോന്നാ മാഡം നിങ്ങൾ ഇങ്ങനെ? നമ്മൾ വണ്ടി കറക്റ്റായിട്ടാ ഓടിക്കുക, പക്ഷെ ഓപ്പോസിറ്റ് വരുന്നവൻ തെറ്റായിട്ട് വന്നിടിച്ചാലോ? ആക്സിഡന്റ് അല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ വണ്ടി ആക്സിഡന്റ് ആവാതിരിക്കണമെങ്കിലേ ഞങ്ങള് വണ്ടിയും കറക്റ്റായിട്ട് ഓടിക്കണം മാഡം, അല്ലേ? വാട്ട് ഡു യു മീൻ? പിന്നല്ലാതെ, എന്നെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് കളിയാക്കാം. ഞാനും നല്ലൊരു കുടുംബത്തിലെ പയ്യനാണെന്ന് പയ്യന് മനസ്സിലായിക്കോളും. ഇൻഫാക്ട് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ചാരിത്രം നഷ്ടപ്പെടുത്താത്തവനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെയോ? മറ്റുള്ളവർക്കൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ? ഐ ആം സ്റ്റിൽ സിംഗിൾ. സത്യത്തില് ട്രെയിനില് ഹണിമൂണിന് ഇതുപോലെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലാതെ പോയി. നിങ്ങൾക്കോ? ഹലോ, കോമഡിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് കേട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോന്നാ ചോദിച്ചത്. അല്ല, അത് പിന്നെ. ഹലോ, ഞാൻ ഇവിടെ ഉള്ളത്. ഇറ്റ്സ് ഓക്കെ. മെല്ലനെ മെല്ലനെ, കെയർഫുൾ. ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് വന്നപ്പോഴേ നമ്മുടെ ശരീരത്തിനൊരു എനർജി. എന്താ ഇതൊക്കെ? ടി ടി ആർ വന്ന് നോക്കുവാണെങ്കിൽ കുറച്ച് ലൈവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. എങ്ങനെയുണ്ട്? ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, വൃത്തികേടായിട്ടുണ്ട്. കറക്റ്റ് കറക്റ്റ്. ഞാനൊരു കൊച്ചു പയ്യനല്ലേ, അതുകൊണ്ടാണ് എനിക്ക് ഈ ഡ്രസ്സ് സെറ്റ് ആവാത്തത്. നീ വേണേ ആ പട്ടുസാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, കാണാൻ നല്ല പെണ്ണുങ്ങളെ പോലെ ഉണ്ടാവും. പോലീസ് വന്ന് നോക്കിയ ചെറിയ പയ്യനെ പിടിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും കൂടി സാധ്യതയുണ്ട്. നീ പറഞ്ഞ തമാശക്ക് ഞാൻ നല്ലോണം ചിരിച്ചു, മതിയായല്ലോ. വല്ലാത്ത വാരാണല്ലോ വാരിയത്. അതെ മീനു, സത്യത്തിൽ ഇവിടെ ഹസ്ബൻഡും വൈഫും വന്നാ എന്താ ചെയ്യാ? അയ്യോ, എന്റെ അമ്മോ,
എന്താ ചെയ്യാന്ന് മാത്രമല്ല ചോദിച്ചുള്ളൂ, ഇതിനു പോയിട്ടാണോ കാലിലൊക്കെ വീഴുന്നത്? കുഴപ്പമില്ല കുഴപ്പമില്ല. ഇതൊക്കെ ഓവറായിട്ട് തോന്നുന്നില്ല നിനക്ക്? അങ്ങനെയൊന്നും ഓവറായിട്ട് തോന്നുന്നില്ലല്ലോ. നോക്കടാ. എന്തിനു വേണ്ടിയാ ഡൽഹിയിലോട്ട് പോകുന്നത്? ഹലോ, നിങ്ങളോടാ ഇന്റർവ്യൂ? ഓ, ഏത് കമ്പനിയാ? ഇന്റർ കോർപ്പറേഷൻ. ഇന്റർ കോർപ്പറേഷൻ? ഓ, അതെ, ടി ടി ആർ വന്നെന്ന് തോന്നുന്നു. മറക്കല്ലേ, നിങ്ങൾ ഭർത്താവും ഞാൻ ഭാര്യയും. ഹലോ. എന്താ? ഞാൻ ഭാര്യ, നീയാണ് ഭർത്താവ്. ചെല്ല്. ചെറുക്ക, എന്താടാ വാതിലും തട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്? അല്ല, നിങ്ങളെ പുതിയതായിട്ട് കല്യാണം കഴിച്ചോണ്ട് പല കാര്യങ്ങൾ കാണുമല്ലോ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പുറംതിരിഞ്ഞ് നിന്നത്. കേട്ടില്ലേ? പക്ഷേ സാറേ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല സാറേ. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്ത്? ഒന്നും സംഭവിച്ചില്ലേ? ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ വേഗം ചെന്ന് ഒരു ഡോക്ടറെ കണ്ടുവിടെ സാറേ. എന്തായാലും മോശമായി, ആ ചേച്ചിയുടെ ജീവിതം പാഴായി. ഇങ്ങനെ ഡയലോഗ് ഇടുന്നതിന് കുഴപ്പമില്ല, പ്രധാനമായ കാര്യത്തിന് ഒരു കാശും കൂടില്ല. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്. റാസ്കൽ, അവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അവൻ പറഞ്ഞതൊക്കെ നീ എൻജോയ് ചെയ്യല്ലായിരുന്നോ? കൊരണക്കുട്ടി നോക്കി ഒരെണ്ണം കൊടുത്ത് നമ്മൾ ഹണിമൂൺ കപ്പിൾ അല്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഡൽഹിയിലോട്ട് പോകത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല. ശരി, നിങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നില്ല? അത് പിന്നെ അവൻ എന്നോടല്ലല്ലോ ചോദിച്ചത്. അവൻ നിങ്ങളോട് ചോദിച്ചില്ലേ? അതോ നിങ്ങൾക്കും നിങ്ങൾക്കും സംതിങ് സംതിങ്? ചീ, പോടുന്ന. അച്ഛൻ. ഓക്കേ അച്ഛാ, എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ. മുമ്പ് പരിചയമുള്ള രണ്ട് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഉറപ്പായിട്ട് ഈ ജോലി എനിക്ക് തന്നെ കിട്ടും. ഓക്കെ, ബായ്. നിങ്ങൾ ഇതുപോലെ കൂപ്പയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങളുടെ വീട്ടിലറിയാവോ? എന്റെ വീട്ടിൽ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല. അതെ മീനു. ആ, ഒരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കോ? ചോദിച്ചോ. നിങ്ങള് നിങ്ങള് ഞാൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോന്ന് നിനക്കറിയണം, അത്രയല്ലേ? അടിപൊളി സയന്റിസ്റ്റ്മാരെ പോലെ അപ്ഡേറ്റിലാണല്ലോ ഉള്ളത്. എനിക്ക് ആരോടും പ്രേമമൊന്നുമില്ല. നിങ്ങൾ ആരെയും പ്രേമിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും എന്നെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളി ഉത്തരവാണല്ലോ നിങ്ങൾ തരുന്നത്. എനിക്ക് ലവ് മാരേജിൽ ഒട്ടും വിശ്വാസമില്ല. അച്ഛനും അമ്മയും പറയുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഇവിടെ നിങ്ങൾ ഒരു ടിപ്പിക്കൽ ഓൾഡ് സ്കൂൾ ഗേൾ ആണ്. പോയേ. അതെ, എന്താ നിന്റെ തിയറി? പ്രേമിച്ചു കെട്ടിയ മോഡേൺ ഗേൾ, അച്ഛനും അമ്മയും പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ച ഓൾഡ് സ്കൂൾ ഗേളാ? വിഡ്ഢിത്തോ നീ പറയുന്നത്? അതെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തവരാണ് ഈ അച്ഛനമ്മമാരെ പ്രതീക്ഷിക്കുക. അവർക്ക് എന്തറിയാം? എന്താ പാരന്റ്സിനെ എന്തിനാ തെറ്റ് പറയുന്നത്? പാരന്റ്സിനെ കുറിച്ചൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല, ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടെ അച്ഛൻ അറിയാവോ? അറിയാലോ. എന്തിനാ ചുമ്മാ കള്ളം പറയുന്നത്? അച്ഛൻ IAS ഓഫീസർ ആണെങ്കിൽ ഐഫോൺ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പിള്ളേർ പറഞ്ഞാലേ അച്ഛൻ അറിയത്തുള്ളൂ. ഇതൊന്നും അറിയാതെ അച്ഛൻ പറഞ്ഞാലേ കേട്ടത്തുള്ളൂ, അമ്മ പറഞ്ഞാലേ ഓട്ടം. മറ്റുള്ള അച്ഛനെ പോലെ ഒന്നുമല്ല എന്റെ അച്ഛൻ. വയസ്സായാൽ ഈ വിഷയത്തിൽ എല്ലാ അച്ഛന്മാരും ഒന്നുമല്ല. എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിനക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. എന്താണ് അച്ഛൻ നിങ്ങളുടെ മറ്റടുത്ത അച്ഛൻ? ആരാ നിങ്ങളുടെ അച്ഛൻ? റിട്ടയർഡ് താസിൽദാർ. കണ്ടില്ലേ, നിങ്ങളുടെ അച്ഛൻ ജോലി ചെയ്യാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ഗവൺമെന്റ് പോലും റിട്ടയർഡ് ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ തീരുമാനം എങ്ങനെ കറക്റ്റാവും? എന്റെ അച്ഛനെ കുറിച്ച് നീ തെറ്റായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഈ ട്രെയിനിൽ നിന്ന് വലിച്ച് താഴെ കറിയും ഞാൻ. നീ കുഴപ്പമില്ല കേട്ടോ,
ഇവിടെ ആദ്യ രാത്രിയിൽ തന്നെ അവളുടെ ഒരു ബഹളം കണ്ടില്ലേ? അതെ, ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറി കേട്ടോ. എല്ലാം കളഞ്ഞു കുടിച്ചു. മിനു, ഡൽഹിയിൽ എത്തുന്നത് വരെ നീ ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പറഞ്ഞത് ശരിയാ ചേച്ചി, ഇയാളെ ഒരു കാശിനും കൂടില്ല. അതെ, എത്രയും പെട്ടെന്ന് ഇയാളെ ഡൈവോഴ്സ് ചെയ്തോട്ടാ. ഓ, ഒരു മണവാളനാണ് ഒരുങ്ങിയിരിക്കുന്നു. ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്. ആവശ്യമില്ലാത്ത ടോപ്പിക് പറഞ്ഞ് വെറുതെ ഒക്കെ നശിപ്പിച്ചു. ഇനി എന്താ ചെയ്യാ? ഹലോ, കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിലറിഞ്ഞു. പോലീസിൽ ഇൻഫോം ചെയ്യാൻ ചെയ്തു. പോലീസ് നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. അവരെടുത്ത് കുടുങ്ങിയ തീർന്നു. അവര് നമ്മളെ കൊന്നുകളയും. ഡോണ്ട് വറി, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ല. ഞാൻ വന്നോണ്ടിരിക്കുക. ബൈ. ഓക്കെ, ബൈ. ഹലോ, എന്റെ എല്ലാ മൂവ്മെന്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. സാറിന് എന്താ പേടിയുണ്ടോ? എന്റെ കൂടെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ച കാര്യം തൈ. നീ ആവശ്യപ്പെട്ട കാര്യം കോർട്ടിൽ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് എത്തിയിരിക്കും. സർ, ഹി റിമൂവ്ഡ് ദി സിം കാർഡ്. മോനെ, രണ്ട് ചായ കൊണ്ടോടാ. സ്പെഷ്യൽ പറയണേ. എന്താ സാറേ പെട്ടെന്ന് പറഞ്ഞിരുന്നത്? ഞാൻ വന്നേനല്ല. ഇസ്മായിൽ, പറ സാർ. ഈ സുമ ഓടു. ഒരു 10,000 രൂപ ചെലവ് ചെയ്താ ഓടും. റെഡിയാക്കാൻ എത്ര സമയം എടുക്കും? ഒരു 2 മണിക്കൂർ റെഡിയാക്കാം സാർ. പറയൂ സാർ. മാഡം, 2 ദിവസം മുമ്പ് എന്റെ ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് TN70A6436 എന്ന സുമോ കാണാതെ പോയിട്ടുണ്ട്. ഒരു FIR ഫയൽ ചെയ്തേക്കൂ. ഓക്കേ സാർ. അവനിപ്പോൾ എവിടെ എത്തും? അവന്റെ ഒരു കോപ്പി കൊടുത്തു വിട്ടേക്ക്. ഡെഫിനറ്റ്ലി സാർ. സുഭാഷ്. ട്യൂണറ്റി സർ. നിങ്ങൾ എവിടെയാ ഈ പോന്നേ? ഞാനിപ്പോ വരാടി. പേടിക്കണ്ട, നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. സാറിനെന്തിനാ സാറേ കള്ളത്തോക്ക്? അരി സാറേ, ഇങ്ങടെ ഇങ്ങട.
120,000. അതിന് കിട്ടില്ല സാർ. ഇതിൽ നിന്ന് തന്നെ നിനക്ക് രണ്ട് മടങ്ങ് ലാഭം കിട്ടും. അതൊന്നും അറിയേണ്ട കാര്യമില്ല. പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് റിസ്ക് ആണെന്ന് അറിയോ? അപ്പോ 70,000. എന്താണ് പാർട്ട്ണറെ പ്ലാൻ ചെയ്യുന്നത്? അത് നീ മനസ്സിലാക്കിയാൽ നീ എൻ്റെ സ്ഥാനത്തും ഞാൻ നിന്റെ സ്ഥാനത്തുമാവും. മറ്റുള്ളവരുടെ ചിന്തയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ വലിയൊരു സൂക്കേട്. അങ്ങനത്തെ സൂക്കേടുള്ളവർ ഈ ജോലിക്ക് അൺഫിറ്റാ. ഇതൊരു യുജി മെയിൻ്റനൻസ്. കാര്യം കഴിയുന്നവരെ ബോസ് അല്ലാതെ വേറൊരാൾക്കും ഒന്നും മനസ്സിലാവാൻ പാടില്ല. അറിയാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ എത്തിക്. ഇതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ എതിരാളില്ലാതെ തോൽക്കും. സാർ, 10 മണിക്ക് അർജുനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോർട്ട് തന്നെ പറഞ്ഞല്ലോ. പിന്നെ നീയൊക്കെ എന്താ ചെയ്യാൻ പോണേ? അവനെ ഓൾറെഡി 9 മണിക്കാ കൊല്ലും. വിശ്വസിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും സാർ. ഈ വിലങ്ങും കഴിച്ചേക്ക്. പറ്റില്ല ഡോക്ടർ, അത് ഭയങ്കര റിസ്ക് ആണ്. നോ നോ, ഇറ്റ്സ് നോട്ട് എ സ്റ്റേഷൻ. ജഡ്ജി പറഞ്ഞത് കൊണ്ട് മാത്രമാ ഞാൻ ഇയാളെ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതില് എന്റെ പേര് വരില്ല സാർ. അർജുൻ ദ്രോഹി. സാർ, അവനെ എൻകൗണ്ടറിൽ എപ്പോഴേ കൊന്നേനെ. താങ്കളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ അവനെ വിട്ടത്. ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കാം. ബുള്ളറ്റ് പോലെ ഒരുത്തിനെ അവനെ കൊല്ലാനായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഡ്യൂട്ടിയിൽ ചേർന്നിട്ട് 3 മാസത്തിനകം 6 എൻകൗണ്ടറാണ്. Within 2 hours, ഞാൻ പുറത്തു വന്നിരിക്കും. 16 കൊലപാതകം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 2 മണിക്കൊണ്ടൊക്കെ പുറത്തു വരുമെന്ന് എന്തൊരു ആത്മവിശ്വാസം. നമ്മുടെ നാട്ടിലുള്ള വക്കീല ജഡ്ജി പോലീസുകാരെല്ലാം
ന്യായപരമായിട്ട് ഒന്നും തന്നെ ചെയ്യാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പറ്റില്ല, കാരണം ഇതൊരു മിഷനാണ്. ഈ അർജുൻ ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൻ്റെ പുറത്ത് കരി പുരട്ടിയാൽ ഇതും നിന്റെ അവസാന നാളാണ്. ഗണേഷ്, നിങ്ങൾ വണ്ടി ഓടിക്കണ്ട, നിങ്ങൾക്ക് സ്റ്റേഷനിൽ വേറെ ജോലിയുണ്ട്. ശക്തി, പ്ലീസ്, ആർഗ്യു ചെയ്യാൻ സമയമില്ല, പ്രൊസീഡ്. ഹലോ, അവന്റെ വണ്ടി വരുന്നുണ്ട് സാറേ. ആ, ഞാൻ നോക്കിക്കോളാം. ഡ്രൈവർ, എന്തിനാ വണ്ടി നിർത്തിയത്? എന്താ സംഭവിച്ചത്? നീ ആ ഭാഗം നോക്ക്, ഞാനിവിടെ നോക്കാം. അർജുൻ്റെ ആളുകൾ നമ്മളെ വളഞ്ഞിട്ടുണ്ട്. അലേർട്ട്, പുറത്തു വാ. ഇവിടെ നോക്ക്, നീ ചെയ്യുന്ന വലിയ തെറ്റാ. എന്നെ കോടതി കൊണ്ടുപോ, അതാ നിന്റെ ഡ്യൂട്ടി. വെളിയിൽ വാടാ. എനിക്ക് പേടിയില്ല മരണത്തോട്. അർജുൻ, ശരിക്കും നിന്റെ ആളുകൾ നിന്നെ രക്ഷിക്കാൻ വന്നെന്നാണ് വിചാരിച്ചേ. പ്ലാൻ മരിക്കാൻ പേടിയില്ലെന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ടെന്താ ഞെട്ടുന്നേ? 16 പേരെ കൊന്നില്ലേ നീ? അവരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ പേടിച്ചത്? അതെ,
പതിനാറ് കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഒരു കേസിൽ പോലും കോടതി കൊണ്ട് ശിക്ഷ വാങ്ങിച്ചു തരാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസുകാരനും കഴിഞ്ഞില്ല. എൻകൗണ്ടർ കഴിവില്ലാത്ത ധീര പോലീസുകാരന്റെ ആണത്വം ഇല്ലായ്മ. ഈ എൻകൗണ്ടർ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ചുമത്തി എത്ര മിടുക്കനായിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നേ. ഞാൻ ഈ കാഞ്ചി ഒന്ന് വലിച്ചാലുണ്ടല്ലോ, ഇത് പോലീസ് ബുള്ളറ്റാ. എന്താ സാർ, പോലീസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? നിങ്ങളുടെ സഹായം ഇല്ലാണ്ട് ഞങ്ങൾക്കൊരു തെറ്റും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ആദ്യത്തെ കൊലപാതകം ചെയ്തപ്പോ അറസ്റ്റ് ചെയ്ത് അകത്തിടാമായിരുന്നല്ലോ. ഞാനും നന്നായനെ എന്റെ ജീവനെങ്കിലും രക്ഷപ്പെട്ടേനെ. ലക്ഷങ്ങളോളം കോഴ വാങ്ങിച്ച് രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും പേടിച്ച് എന്നെ പുറത്തുവിട്ടു. അതെന്നെ വെറുതെ വിട്ടതായ പൊരുളല്ല, എന്നെ പോലുള്ള മറ്റു റൗഡികൾക്ക് തുടരെ ചെയ്യാനുള്ള പ്രചോദനമാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഈ അധികാരം. അധികാരം ആദ്യത്തെ കൊല ചെയ്തപ്പോഴേ ജനങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യക്കുറവായി. ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ഞങ്ങളെ ഇഷ്ടമാണ്. എന്നാണ് ബിസിനസ്സുകാരനോ രാഷ്ട്രീയക്കാരനോ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടാണ്ട് പോകുന്നോ? അന്നാണ് ഈ എൻകൗണ്ടർ നടക്കുന്നത്. നീ ഒരു കൊലയാളിയാണ്. പോലീസിനെ പറ്റി ഇത്രക്ക് ചീപ്പായിട്ട് സംസാരിക്കുന്നു. ഞാൻ കൊലയാളിയൊക്കെയാ. നീ ഇപ്പൊ എന്നെ ഷൂട്ട് ചെയ്യാൻ പോവല്ലേ? നീ ആരാ? ജഡ്ജാണോ? നീയും കൊലപാതകനാ. നല്ലവർക്കാടാ ജഡ്ജിന്റെ ആവശ്യം. നിന്നെ പോലെയുള്ളവർക്കൊക്കെ ഞാൻ മതി. നിന്റെ ടൈം കഴിഞ്ഞു. നീ എന്നെ ഷൂട്ട് ചെയ്തത് കൊണ്ട് എത്ര കൊള്ളരുതാത്തവരെ രക്ഷപ്പെടുത്തുന്നുണ്ടെന്നറിയോ? എന്റെ കൂടെ ഇപ്പോ ഈ എത്ര സത്യങ്ങളാണ് മൺമറയാൻ പോകുന്നതെന്നറിയോ? ഫ്രണ്ട്സ്, ഇതൊന്നും നമുക്ക് പുതിയ കാര്യമല്ല. ആളും മെത്തേഡും മാറിക്കൊണ്ടേയിരിക്കും. ഇവനൊന്നും നല്ലവനല്ല. സോ നോ ഗിൽറ്റിംഗ് കോൺഷ്യസ്. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് അവർ ജോബ്. വരുൺ, 3 2 1. രാവിലെ 10 മണിക്ക് അർജുനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ വഴിക്ക് വന്നുകൊണ്ടിരുന്നേ. ഒരു 9:30 ആയിക്കണം. അപ്പോൾ അവിടെ നിന്നൊരു റോക്കറ്റ് ഞങ്ങളുടെ വണ്ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് റോക്കറ്റ് പോയി മരത്തിലിടിച്ചു. അതാ വൈകിയത്. ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾ മുക്തരാകുന്നതിന് മുമ്പ് ആ കിടക്കുന്ന സുംബയിൽ നിന്ന് ഒരു 4-5 പേർ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങളും തിരിച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ തോക്കുകൊണ്ട് ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും 4-5 പേര് വന്ന് അർജുനെ രക്ഷിക്കാൻ നോക്കി. അവൻ രക്ഷപ്പെടരുതെന്ന് വിചാരിച്ചാ ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയത്. ഇപ്പം ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്ന ഇതേ സ്ഥലത്താണ് രാവിലെ അർജുനെ രക്ഷിക്കാൻ വന്നവരുമായിട്ട് വെടിവെപ്പുണ്ടായത്. അപ്പോൾ അർജുൻ ഈ വഴിക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കാലിൽ ഷൂട്ട് ചെയ്തു. ആ കാലുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നിട്ട് സുമയിൽ വന്ന ആൾക്കാർ അവനൊരു തോക്ക് കൊടുത്തു. ആ തോക്കുകൊണ്ട് അവൻ ഞങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അവന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്.
ദുഃഖങ്ങളെല്ലാം മറക്കൂ. ഹലോ, പറയടാ. പ്രശ്നമൊന്നുമില്ലല്ലോ. I'm okay. നീ സൂക്ഷിച്ചു വരാൻ നോക്ക്. ഓക്കേടാ. ഇനിയും ഞാൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നുണ്ടല്ലോ. ഹലോ. ഹലോ സാർ, ബ്ലഡ് ബാങ്കിൽ നിന്നാ നിങ്ങളുടെ ഈ നമ്പർ കിട്ടിയത്. എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ്. നിങ്ങളുടെ ബ്ലഡ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയും സർ. പ്ലീസ് സർ. എന്താ ഇത്? വേറെ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൂടെ? പ്ലീസ് സർ, എല്ലാ സ്ഥലത്തും ഞാൻ ട്രൈ ചെയ്തു സർ. റയർ ബ്ലഡ് കിട്ടുന്നില്ല. നിങ്ങളുടെ ബ്ലഡ് കിട്ടിയാൽ മാത്രമേ എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയുള്ളൂ സർ. പ്ലീസ് സർ. എന്താ ഇത്? ഞാനേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ബ്ലഡ് ചോദിക്കണം അല്ലേ? എന്റെ ജീവനെ കുറിച്ച് പോലും ഞാൻ ആലോചിക്കാത്ത സമയത്ത് നിങ്ങളുടെ അമ്മയുടെ ജീവനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇതിനെന്താ പറയണത് എനിക്കറിയില്ല. നിങ്ങൾ വിചാരിച്ച എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയും സർ. മാഡം, പറഞ്ഞാലും മനസ്സിലാവില്ലേ? സർ, സൂയിസൈഡ് എപ്പോ വേണമല്ലോ ആവാലോ, വേറെ എപ്പോ സമയമാണെങ്കിലും ചെയ്യാലോ. പക്ഷെ എന്റെ അമ്മയുടെ ജീവൻ ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല സർ. സമയത്തെ കുറിച്ച് നീ ഇത്ര ഈസി ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ മാസമേ ചാവാനിരുന്നതാ, പക്ഷെ ടൈം ശരിയായില്ല. ഇന്ന് 3 to 6, വെരി വെരി ഗുഡ് ടൈം. ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് സൂയിസൈഡ് ചെയ്യാൻ സമയം കിട്ടിയിരിക്കുന്നത്. ഇത്രയും നല്ല സമയം കിട്ടാൻ വേണ്ടിട്ട് 50,000 രൂപയാണ് ചെലവാക്കിയത്. സീരിയസ് ആണ് ഞാനും. പ്രധാനമന്ത്രി മോഡി, സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും ഒക്കെ സമയം നോക്കുന്ന ജോലിസിനാണ് എനിക്ക് സമയം കുറിച്ച് വന്നത്. 25 വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ ഒരു സമയം കിട്ടുകയുള്ളൂ. ഇന്ന് മരിച്ചാ സ്ട്രെയിറ്റ് സ്വർഗത്തിൽ എത്തിച്ചേരാം. സർ, നിങ്ങൾക്ക് 3 to 6 മരിക്കണം, അത്രയല്ലേ ഉള്ളൂ? യെസ്. ഫസ്റ്റ് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണം സർ. നിങ്ങളുടെ സമയം തീരുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് കൃത്യമായി ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ഇവളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ബ്ലഡ് തന്നാ കല്യാണം കഴിക്കാൻ പറ്റുമോ? കിട്ടിക്കോളാം സർ, ഞാൻ കിട്ടിക്കോളാം. എന്താ ഇത്? ഞാൻ ആരാണ്, എങ്ങനെ ഇരിക്കുന്നു പോലും അറിയാതെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു? അമ്മയാ സർ, എന്റെ അമ്മ. ഞാൻ ബ്ലഡ് ഒക്കെ തരാം, പക്ഷെ എന്റെ സമയം തീരുന്നതിന് മുമ്പ് എന്നെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കേ സർ. നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ ചോദിച്ചത്. വേറെ രീതിയിലും തെറ്റായിട്ടൊന്നും വിചാരിക്കില്ലേ? ഓക്കേ സർ. നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർ നോർമൽ ആയിട്ടുണ്ട്. താങ്ക്സ്. ഇറ്റ്സ് ഓക്കേ.
സാർ ജ്യൂസ്. ആ താങ്ക്സ്. ബ്ലഡ് കൊടുത്തത് ഞാനും. ജ്യൂസ് നിനക്കുവോ? താൻ ചാവാൻ പോവല്ലേ, എന്തിനാ നിനക്ക് ജ്യൂസ്? വാ. ഹലോ, 3 to 6. നീ ചാവാൻ പോകുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് പറ. ഹലോ, എന്റെ പേര് വിനോദ് എന്നാണ്. നിനക്ക് ഈ പേര് നന്നായിട്ടുണ്ട്. വൈഫിന്റെ അടുത്ത് വഴക്കാ. എന്തായത്? ഞാൻ ഇനി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ കടക്കാരുടെ ശല്യമാണോ? കാശ് കൊടുത്ത് ശീലിച്ചിട്ടുള്ളൂ, വാങ്ങി ശീലിച്ചിട്ടേ ഇല്ല. ക്യാൻസർ, എയ്ഡ്സ്, ഇതുപോലെ. എന്തായത്? ഓവറായിട്ട് സംസാരിക്കുന്നല്ലോ. ഓക്കേ, കൂൾ കൂൾ. ഗേൾ ഫ്രണ്ട് പറ്റിച്ചോ? എന്തായത്? ഞാൻ പ്രേമിച്ചിട്ടേ ഇല്ല. അതെ, ഈ മരമോനെ ആര് പ്രേമിക്കാനാ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങളെ പ്രേമിച്ചിരുന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കില്ലല്ലോ. അതാ, ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ പ്രേമിക്കുന്നതിനേക്കാളും സൂയിസൈഡ് എത്രയോ ബെറ്റർ ആണ്. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചു കഴിഞ്ഞാ സത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല. അയ്യോ, ഇത് ഒട്ടും ഐശ്വര്യമില്ലാത്ത സ്ഥലമാണല്ലോ. ഇവിടുന്ന് ഇതുവരെ ആരും ചാടി ചത്തിട്ടില്ല. കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ഒരു തരത്തില് രക്ഷപ്പെടാറേ ഉള്ളു. 50,000 രൂപ ചെലവ് ചെയ്ത് നല്ല സമയവും നോക്കിയതല്ലാതെ നല്ല സ്ഥലം കണ്ടുപിടിച്ചില്ലല്ലോ. എന്തേത്? വെറുതെ തമാശ പറയല്ലേ. വിശ്വാസം ഇല്ലെങ്കിൽ നീ ചാടിക്കോ. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ, നിന്റെ ആഗ്രഹം ഞാൻ നടത്താതിരിക്കോ? ഇവിടുന്ന് ചാടിയ നിന്റെ കൈയും കാലും എല്ലാം ഓടിയും, പക്ഷെ നീ ചാവത്തില്ല കേട്ടോ. എന്താ നീ ആലോചിക്കുന്നേ? ഹലോ, നീ എവിടെയാ ഉള്ളേ? ആ, വേണ്ടപ്പെട്ട ഒരാൾക്ക് ചാവണം, അതിന് നല്ലൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് വിളിക്കാവേ. ബൈ. വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എന്തേ ഇത്? എന്റെ സമയം കഴിഞ്ഞു പോകും. കല്യാണം കഴിക്കാനാണോ പോകുന്നേ? നീ ചാവാനല്ലേ പോകുന്നത്? നല്ല സമയം എന്ന് വെച്ചാ എന്താന്നറിയോ? ചാവാൻ പോകുന്ന സമയത്ത് എസ്കേപ്പ് ആയ അതാ നമുക്ക് നല്ല സമയം. ഈ 3 to 6 നിനക്ക് നല്ല സമയമല്ല. നീ 50,000 രൂപ കൊടുത്തില്ലേ, ആ ജോൽസ്യന നല്ല സമയം. ഞാൻ സ്വർഗത്ത് പോയി ചേരുന്നത് കൊണ്ട് ഇവക്ക് അസൂയാണ്. എന്തോന്നാ? ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. വെൽക്കം സർ. മേഡം, എന്താ വേണ്ടത്? ഒരു ദോശ. സാറ, നിങ്ങൾക്കോ? അദ്ദേഹത്തിന് എന്തിനാ? അദ്ദേഹമല്ലേ ചാ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ഫോൺ ചെയ്ത് പറയും. അല്ല മേഡം, അദ്ദേഹത്തിന് ഇപ്പൊ ഒന്നും കഴിക്കാൻ വേണ്ട, നിങ്ങൾ പോയിക്കോ. ഓക്കെ മേഡം. എക്സ്ക്യൂസ് മീ. ഹലോ, എന്താ ഇത്? പട്ടിണി കിടന്ന് ചാണമൊന്നും റോളൊന്നും ഇല്ല. കയ്യില് കാശുണ്ടോ? അപ്പൊ പിന്നെ എന്ത് ധൈര്യത്തിലാ സാറ് കഴിക്കുന്നത്? മുറപ്രകാരം എന്റെ ആഗ്രഹങ്ങളൊക്കെ തീർക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നന്ദിയില്ലാത്തവള്. വേഗം ഇറങ്ങിക്കെ. എന്തിന്? നിനക്ക് ചാടാനുള്ള സ്ഥലം എത്തി. അപ്പോ ഓക്കെ. ഇവിടുന്ന് ചാടിയാ ഞാൻ ശരിക്കും മരിക്കുവോ?
50-50. ഇവിടെ നിന്ന് ചാടിയോ പകുതി പേര് മരിച്ചിട്ടുണ്ടോ, പകുതി പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നീ സെലക്ട് ചെയ്ത് വെച്ചില്ലേ ഒരു തല്ലിപ്പൊളി സ്ഥലം? അത് വെച്ച് നോക്കുമ്പോ ഈ സ്ഥലം ബെറ്ററാ. എനിക്ക് ചോയ്സ് ഒന്നും വേണ്ട, എന്തായാലും എനിക്ക് ചാവണം. അപ്പൊ പിന്നെ നമ്മള് വേറെ സ്ഥലം അന്വേഷിക്കേണ്ടി വരും. അയ്യോ, അതിനൊന്നും ഇനി സമയമില്ലെന്നേ. നല്ല സമയം തീരാൻ പോവാണ്, പിന്നെ എങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക്? വീണ്ടും ഞാൻ പറയാ, ഇത് നിന്റെ കുറ്റായ്മ അല്ല, ആ ജോത്സ്യനാണ് ഇപ്പൊ കുറ്റം. ശരി, വരൂ, പോയേക്കാം. അമ്പത്താറ് പോലീസ്, 10 കമാൻഡോ, ഇത്രയും പേര് ചേർന്ന് 3 അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് 4 നിസ്സഹായരെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് വെച്ചാ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സർ. ഹലോ, ഹലോ, പിറന്നാൾ ആശംസകൾ മോനെ. താങ്ക്സ് ഗീതു. ഹാപ്പി ബർത്ത്ഡേ ജി. താങ്ക് യു അച്ഛാ. ചേട്ടാ, ഫസ്റ്റ് വീഡിയോ കോൾ ഓൺ ചെയ്തേ. ചേട്ടാ, നിനക്ക് വേണ്ടി ഞാൻ കേക്ക് കട്ട് ചെയ്യാം. താങ്ക് യു. എടാ, ഈ വർഷത്തെ നിന്റെ പിറന്നാളിന് ഞങ്ങൾ ആരും നിന്റെ അടുത്തില്ല. നീ ആ ഫോൺ പെണ്ണിന്റെ അടുത്ത് കൊടുത്തേ, പിറന്നാൾ ആശംസകൾ പറയിപ്പിക്കട്ടെ. വേണ്ട ഗീതു. അതെന്തു പറ്റി? അയാള് നല്ല ഉറക്കവാ. അവളെ വിളിച്ച് ഉണർത്ത്. വേണ്ട ഗീതു. അതെന്താ? ആ പെണ്ണിന്റെ കൂടെ ചെറിയൊരു വഴക്കായി. അവള് നിന്നെ വിശ്വസിച്ചല്ലേ വന്നത്, അപ്പൊ ഇങ്ങനെ വഴക്കിടുന്നത് ശരിയാണോ? ചെറിയൊരു ക്ലാഷ് സംഭവിച്ചു പോയി. രാവിലെ തന്നെ അവളോട് സോറി ചോദിച്ചേക്കണം. അവളെ കൊണ്ടുപോയി വിടുന്ന സ്ഥലത്ത് വിട്ടിട്ടെ, നീ നിന്റെ ജോലി നോക്ക്. ഓക്കേ ഗീതു. അവസാനം വരെ നീ എൻ്റെ അടുത്ത് മിണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും ശീലമില്ലാത്തതാ. ശത്രു ഒരു പടി ഇറങ്ങുവാണെങ്കിൽ ഞാൻ 10 പടി ഇറങ്ങും. എനിവേ, ഇനിയും എനിക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നടന്നോളാം. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. വളരെ നന്നായി പെർഫോം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ബാംഗ്ലൂരിൽ തന്നെ അപ്പോയിന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ടോട്ടൽ കാൻഡിഡേറ്റ്സിൽ നിങ്ങൾ മാത്രമല്ല സെലക്ട് ആയിരിക്കുന്നത്, ഇനി ഒരാൾ കൂടി സെലക്ട് ആയിട്ടുണ്ട്. അവരുടെ പ്രൊജക്ട് നിങ്ങളെക്കായും നന്നായിട്ടുണ്ട്.
എന്തു പറ്റിയെന്നറിയില്ല ഇന്ന് അയാൾ വന്നില്ല. ഒരുപക്ഷെ അവർ വന്നിരുന്നെങ്കിൽ മേ ബി ഈ ജോലി. ഇത് അയാളുടെ പ്രോജക്റ്റ് റിപ്പോർട്ടാ, ഒരു തവണയൊന്ന് പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കിട്ടും. മീനു, ഇതിനെ കുറിച്ച് നീ എന്താ പറയുന്നത്? ഇപ്പോഴത്തെ എക്കണോമിക് സ്റ്റേറ്റസിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ജോലിക്ക് പോകുന്നത് തന്നെയാ നല്ലത്. എന്തോന്നാ നിങ്ങൾ മെഷീനെ പോലെ രണ്ടുപേരും തിരക്കിട്ട് ഓടിയിട്ട്, എന്തിനാ ഇങ്ങനെ ഒരു ടെൻഷൻ ലൈഫ്? ഞാൻ ജോലിക്ക് പോവാണെങ്കിൽ എന്റെ വൈഫ് വീട്ടുകാര്യങ്ങൾ നോക്കട്ടെ. അവൾക്കും ജോലിക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിലോ? വെരി സിമ്പിൾ, അവൾ ജോലിക്ക് പോയിക്കോട്ടെ, ഞാൻ വീട് നോക്കിക്കോളാം. പ്രാക്ടിക്കലി ശരിയാവില്ല. ബേസിക്കലി ഞാനൊരു പ്രാക്ടിക്കൽ മാൻ ആയിരിക്കാം. എന്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനാ. റിട്ടയർമെന്റിന്റെ തലേ ദിവസം വെറും 1000 രൂപ കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞ് അച്ഛന് ഇഷ്ടമല്ലാത്ത ആരോ കുടുക്കിയതാ. അതുകൊണ്ട് ഇന്ന് വരെ PF, പെൻഷൻ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. പണത്തിനുള്ള വാല്യൂ ഒരുപാട് കൂടുതലാ. അതെ, പണത്തിന്റെ വാല്യൂനേക്കാളും ലൈഫിന്റെ വാല്യൂ ആണ് കൂടുതൽ. ഒരാള് പണം അന്വേഷിക്കുക, ഒരാള് ജീവിതം അന്വേഷിക്കുക, അങ്ങനെ ആകുമ്പോ രണ്ടും കിട്ടുമല്ലോ. ഹലോ, നിങ്ങളുടെ വൈഫിന് ജോലി കിട്ടി. എന്താ? സത്യാടാ, എനിക്ക് ജോലി കിട്ടി. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ടീ, കോഫി, ടിഫിൻ ഒക്കെ റെഡിയാക്കി വെക്കണം. ഓക്കേടി. ഓക്കേ എന്ന് പറഞ്ഞതാ. ശക്തിവൽ ചെയ്ത എൻകൗണ്ടർ ശരിയാണെന്ന് പബ്ലിക് വിചാരിക്കാൻ വേണ്ടിയാണോ ഈ നിഷ്കളങ്കരായ 4 പേരെയും കൊന്നത്? എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞോ? സത്യം എന്താണെന്ന് ഞാനിപ്പോ പറയാം. ഏ ശക്തി, ഒന്നിങ്ങ് വന്നേ, ഈ റിംഗ് ഒന്ന് നോക്കിക്കേ. ഹേ, എത്ര നേരായി, ലേറ്റ് ആവുന്നു, വേഗം വാ. ഗുഡ് മോർണിംഗ് ഓഫീസർ. അരുൺ, E.K. Arun, Human Rights. Government of India Special Wing. Officer, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സ്റ്റേഷനിലേക്ക് വരൂ, സംസാരിക്കാം. വേണ്ട, ഇപ്പൊ തന്നെ എനിക്ക് സംസാരിക്കണം. ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഷോപ്പിംഗില്ല, പിന്നീട് സംസാരിക്കാം. ഓഫീസർ, ഇപ്പം നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്തേ പറ്റൂ. എന്തിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടത്? നിങ്ങൾ ചെയ്ത എൻകൗണ്ടറിൽ ഒന്ന് ഫേക്ക് ആണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അകത്തേക്ക് പോകും. നമ്മുടെ എൻക്വയറി തീരുന്നവരെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ്. ശരി ഓഫീസേഴ്സ്, ബി ഫ്രീ. നമുക്ക് എന്തെങ്കിലും സിനിമ കണ്ടാലോ? റിലീസായ എല്ലാ പടങ്ങളും അപ്പൊ തന്നെ ഞാൻ കണ്ടു തീർക്കാറുണ്ട് സാർ. തിയേറ്ററിലാണോ? കളർ ഡിവിഡിയിൽ സാർ. ഗുഡ്, പോലീസുകാരനാവുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. താങ്ക് യു സാർ.
പൊതുവെ ജോലിക്ക് കയറുമ്പോൾ സത്യസന്ധമായ ജോലി ചെയ്യുന്ന വിചാരിക്കുക, പക്ഷേ കൈക്കൂലി എന്ന വൈറസ് അവരെ കാർന്ന് തിന്നുന്നു. ഏതൊരു വൈറസിനും അടുക്കാൻ പറ്റാത്തൊരു ഓഫീസറാണ് ഈ ശക്തിവേൽ. ഇദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന രണ്ട് സബ് ഓഫീസേഴ്സ്, വെരി ഗുഡ് ടീം. നിങ്ങളുടെ മൂന്ന് പേരെയും പ്രൊഫൈലും ഞാൻ കണ്ടു, കലക്കിയിട്ടുണ്ട്. ഓക്കെ ഓഫീസേഴ്സ്, നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇടപഴകുക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സോറി, ഐൽ ബി ബാക്ക്. ശക്തി, സൈലൻസ്. കേസിനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല ശക്തി. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല. അതുകൊണ്ട് അയാളുടെ സംസാരത്തിന് വൈകി ഒന്നും പറഞ്ഞേക്കല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ പോലും അറിയാതെ അയാൾ ക്യാമറ വെച്ചിരിക്കുന്നു. അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ മൂന്നുപേരും ഒരുപോലെ വേണം ആൻസർ പറയാൻ. അത് ഞാൻ മറുപടി പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കുത്തി ചോദിക്കുവാണെങ്കിൽ മറന്നുപോയി ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങ് എസ്കേപ്പ് അയക്കണം. യാതൊരു കാരണവശാൽ അയാൾക്ക് നമ്മൾ പിടികൊടുക്കരുത്. കൃത്യം അഞ്ച് മിനിറ്റ്. ഓഫീസർ, നോ. എന്താ സാറേ, ഫ്രീ ആയിരിക്കുന്ന സാറേ തന്നെയല്ലേ പറഞ്ഞത്? ശരിയാണ്, പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ സാധാരണ പാവയല്ല അത്. ക്യാമറ, നിങ്ങൾ വലിക്കുന്ന ക്യാമറയിൽ കണ്ട നിങ്ങളുടെ ഇമേജ് പോയേക്കും, അതുകൊണ്ട് അതിനെ. സാറേ, അത് ഞാൻ നേരത്തെ ഓഫ് ചെയ്തു. വെരി ഗുഡ്, പോലീസായാൽ ഇങ്ങനെ അലേർട്ടായിരിക്കണം സാർ. അപ്പോ പക്ഷെ ഓഫീസർ, നിങ്ങൾ കരുതിയതുപോലെ ഇത് റിമോട്ടല്ല, വോയിസ് റെക്കോർഡർ. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായിട്ട് റെക്കോർഡാകും. അത്രയ്ക്കും ക്ലാരിറ്റിയാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരനല്ല. അയാൾ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ മൂന്നുപേരും ഒരുപോലെ വേണം ആൻസർ പറയാം. ആദ്യം ഞാൻ മറുപടി പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കുത്തി ചോദിക്കുവാണെങ്കിൽ മറന്നുപോയി ഓർക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അയക്കണം. യാതൊരു കാരണവശാലും അയാൾക്ക് നമ്മൾ പിടികൊടുക്കരുത്. ഓഫീസർ, തെറ്റ് ചെയ്യുന്നവൻ അവൻ അറിയാതെ തന്നെ എന്തെങ്കിലും ഒരു തെളിവ് വിട്ടേക്കും, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് ശരിയായ ഒരു പോലീസ് ഓഫീസർ. പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറിന്റെ ജോലി. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ വിളിക്കാം. നിങ്ങളുടെ ഈ ആക്ടിവിറ്റി മുതുകില് കടാരി ഇറക്കിയ പോലെയുണ്ട്. അമ്പ് വന്നതിന് ശേഷം തിരിഞ്ഞു നിന്നാൽ അർജുനൻ വിട്ടാലും അത് മുതുകിലേ കുത്തുള്ളൂ. വെരി ഓഫീസേഴ്സ്, നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഇതാണ്. ഓഫീസേഴ്സ്, എന്താ കഴിക്കണ്ടേ, ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. കുഴപ്പമില്ല, പറഞ്ഞോളൂ, ചായയോ കാപ്പിയോ? ചായ. ഗുഡ്. ഓഫീസർ, നിങ്ങൾക്കോ? കോഫി. വെരി ഗുഡ്. യു ഓഫീസർ? ശീലിച്ചിട്ടില്ല സർ. ഓഫീസർ, നമ്മുടെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ചായക്കട ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ചായ നല്ല കടുപ്പത്തിൽ കിട്ടും. പോകാനൊരു 5 മിനിറ്റ്, ചായ കുടിക്കാനൊരു 5 മിനിറ്റ്, തിരിച്ചു വരാൻ 5 മിനിറ്റ്, 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചെത്താം. മുരളി. ഓഫീസർ, നിങ്ങൾക്ക് കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞു അല്ലേ? എ ടു ബി.
അടയാർ ആനന്ദഭവൻ, നല്ലൊരു ഹോട്ടലാ ഇവിടെ അടുത്താളുള്ളത്. സതീഷ്, ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും. ഓഫീസർ, നിങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിപ്പോ എന്തെങ്കിലും കുടിക്കണം എന്ന് തോന്നുന്നു സാർ, ഞാനും പോയിക്കോട്ടെ. നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അത് ഇവിടെ തന്നെ കിട്ടും. ഓഫീസർ, ഇവിടെ ഇപ്പൊ പറയണം അന്നെന്താ സംഭവിച്ചത്. എനിക്ക് മറവി കൂടുതലാണ് സർ. എനിക്കറിയാം, ആ പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്താൻ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇൻഫാക്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് അർജുൻ മരണപ്പെട്ടത്. എന്തേ? അന്ന് ഏകദേശം ഒരു 9:30 സർ. സഡനായി ആ വണ്ടി ഇവിടെയാണ് നിന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശക്തിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റി. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ, ബി അലേർട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ അലേർട്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വെടിപൊട്ടുന്ന സൗണ്ട് കേട്ടു. ഓഫീസർ, കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിച്ചില്ലേ? അതെ സർ. എന്തോ ഗൺഷോട്ട് കേട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം കഴിക്കാതെ ചതിച്ചു അല്ലേ? സർ, ഞാൻ ആ പെണ്ണിനെ പറ്റിച്ചിട്ടൊന്നുമില്ല സർ, അവള് തന്നെയാണ് എന്നെ പറ്റിച്ചത്. 9:30 നിങ്ങളുടെ വണ്ടി വന്ന് നിന്നു. അതിനുശേഷം പുറത്ത് ശക്തിവേലിന്റെ ശബ്ദം കേട്ടു അല്ലേ? കറക്റ്റ് സർ. ഇന്നുവരെ ആ പെൺകുട്ടിയെ മറക്കാൻ സാധിച്ചില്ല. പക്ഷെ ശക്തിയുടെ ഇന്റർവ്യൂവിൽ ഈ ഭാഗത്തുനിന്ന് ഒരു റോക്കറ്റ് അദ്ദേഹത്തിന് ആക്രമിക്കാൻ വന്നു എന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജീപ്പ് നിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ശക്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഈ റോക്കറ്റ് ലോഞ്ചിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചില്ലേ? പറയണം ഓഫീസർ. എൻകൗണ്ടറെ പറ്റിയാണോ അതോ എന്റെ ലവറെ കുറിച്ചാണോ സർ? അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടിനെ കുറിച്ചും എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു സർ. എൻകൗണ്ടറിനെ കുറിച്ച് മാത്രം ചോദിക്കൂ സർ. അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്നുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല സർ. കൃത്യമായി പറയണമെന്നില്ല, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് മതി. പാന്റ് ആയിരുന്നു അതോ ലുങ്കിയോ? അതിന് പാന്റ്, ഷർട്ട്, ടീഷർട്ട് ഇട്ടിരുന്നു. ശരിക്കും ഓർത്തു നോക്കിയേ, ആരെയെല്ലാം മുഖം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ആരുടെ ഫേസും മനസ്സിൽ നിൽക്കുന്നില്ല സർ. എന്തേ മുഖം കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും? അതെ സർ, മങ്കി മാസ്ക് ധരിച്ചിരുന്നവർ എല്ലാരും. യെസ് സർ. ഓ, അർജുന്റെ കാലിൽ വെടിവെക്കുന്ന സമയത്ത് അർജുനും ശക്തി തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? 5 feet ഉണ്ടാവും സർ. നെറ്റിയിൽ വെടിവെക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? ഒരു 15 feet കാണും സർ. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ച സമയത്ത് ഇൻസ്പെക്ടർ ശക്തി നിങ്ങളുടെ ഇടതുവശത്ത് ഉണ്ടായിരുന്നു അതോ വലതുവശം? ലെഫ്റ്റ് സൈഡ്. വരണം ഓഫീസർ, ഞാൻ പറഞ്ഞതുപോലെ ചായ നല്ല കടുപ്പത്തിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനടുത്ത് എൻ്റെ എൻക്വയറി കഴിഞ്ഞു, ഇനി നിങ്ങളാണ്. ഓഫീസർ, ഇദ്ദേഹത്തിൻ്റെ മറുപടികൾ എന്തായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതിനുശേഷം നമ്മുടെ ഇൻ്റർവ്യൂ തുടങ്ങാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല സർ, രണ്ടുപേരും കണ്ടത് ഒരേ കാര്യം തന്നെയല്ലേ. വെൽ, വെറും 6 questions. അർജുനെ രക്ഷിക്കാൻ വന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ പാൻ്റ്, ഷർട്ട്, മുണ്ട്, ലുങ്കി, ടീഷർട്ട്, ഇതുപോലത്തെ വല്ല കോസ്റ്റ്യൂംസ്? ഫോർമൽസ്, ടീഷർട്ട്, ജീൻസ് പാൻറ്റ്, ഇതൊക്കെ എല്ലാവരും ഇട്ടിരുന്നു. രണ്ടാമത്തെ ചോദ്യം, വന്നവരിൽ ആരുടെയെങ്കിലും മുഖം ഓർമ്മയുണ്ടോ? ശരിക്കും ഓർക്കുന്നില്ല സർ. ഒരു കുറ്റവാളിയുടെ മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി. മരണം വരെ മറക്കാത്തവനാണ് ഒരു കഴിവുള്ള പോലീസ് ഓഫീസർ. 10 minutes നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആരുടെ മുഖം ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും? മുഖം മറയ്ക്കുന്ന പോലെ എല്ലാവരും തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. തുണി കെട്ടിയിട്ടുണ്ടായിരുന്നോ അതോ മുഖത്ത് വെള്ള ബ്ലാക്ക് പെയിന്റ് അടിച്ചിരുന്നു? പകുതി പേര് മുഖം മറയ്ക്കുന്ന പോലെ തുണി കെട്ടിയിരുന്നു, മറ്റുള്ളവരൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസർ, നിങ്ങളുടെ റിയാക്ഷൻ റെക്കോർഡാവുന്നുണ്ട്. സാർ, ഞാൻ വേണമെങ്കിൽ ആ സൈറ്റിലൊന്ന് ഇരുന്നോട്ടെ സാർ. എന്ത് പറ്റി ഓഫീസർ? എൻക്വയറി അവരുടെ അല്ലേ സാർ? എൻക്വയറി അദ്ദേഹത്തോട് തന്നെ, പക്ഷെ ഉത്തരങ്ങൾ ഇവിടുന്നാണല്ലോ വരുന്നത്. ഇപ്പൊ നോക്കണം സാർ.
അർജുനെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു? സാറേ, കാലിൽ വെടിവെക്കുമ്പോൾ 5 അടി ഉണ്ടാവും, നെറ്റിൽ വെടി വെച്ചപ്പോൾ 15 അടി. അർജുൻ നിങ്ങളെ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സബോർഡിനേറ്റ് അതായത് ഈ ഓഫീസർ ആദിത്, അദ്ദേഹം നിങ്ങളുടെ വലതുവശത്തായിരുന്നു അതോ ഇടതുവശത്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ആലോചിച്ച് വേണം പറയാൻ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. ചോദ്യം നമ്പർ 6, ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു, ഓഫീസർ മറുപടി പറഞ്ഞില്ല. ഓഫീസർ റിലാക്സ്. താങ്ക് യു സർ. വരണം ഓഫീസർ, നിങ്ങളെങ്കിലും മറുപടി പറയൂ, കാപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. മുരളി സർ ഫോൺ. ശരി ഓഫീസേഴ്സ്, നാളെ രാവിലെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നമുക്ക് കാണാം. പറയൂ സർ. ഹലോ ഇസ്മായിൽ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നോട് ആരെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസിൽ നിന്ന് എന്നെ പറ്റി ചോദിച്ചാൽ അറിയില്ലെന്ന് പറഞ്ഞേക്കണം. ഹലോ, എന്താടാ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ അങ്ങ് എത്തും. ഓക്കെ. ജീവൻ വേണമെങ്കിൽ എന്നെ കല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യും. തിരിഞ്ഞു നോക്കാതെ ഉത്തരം പറയടാ. അതെ, തന്റെ മുഖം കണ്ണാടിയിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ തിരിഞ്ഞു നോക്കി തന്നെ പറ. കഴുത്തിൽ കത്തിവെച്ച് സ്വർണമാല എടുക്കുന്നതിനെ കണ്ടിട്ടുണ്ട്, കാശടിക്കുന്നതിനെയും കണ്ടിട്ടുണ്ട്, ലിഫ്റ്റ് ചോദിക്കുന്നതിനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇത്ര ധൃതി എന്താ? കല്ലൂർ ബസ് സ്റ്റാൻഡിൽ എന്റെ ലവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഒന്ന് വേഗം പോണം. വാട്ട് എ കോയിൻസിഡൻസ്, എന്റെ ലവറും എനിക്ക് വേണ്ടി അവിടെയാണ് കാത്തു നിൽക്കുന്നത്. അവളെ എനിക്ക് 5 മണിക്ക് പിക്കപ്പ് ചെയ്യണം. എന്താ പ്രശ്നം? ഓക്കേ, ഈ ജാതി പ്രശ്നം തന്നെ. ഞാൻ നിങ്ങളൊക്കെ ഒരുപടി മുമ്പിലാ. മതം, അമ്മ വേറെ മതം, അച്ഛൻ വേറെ മതം, അതാ പ്രശ്നം. സാർ സാറേ, പ്ലീസ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ആ, കേറിക്കോളൂ. താങ്ക്സ്. എന്റെ കാറ്. പാവല്ലേ, പ്ലീസ്. നമ്മുടെ കാറാന്ന്, കേറിക്കോ. ആ, കേറി വാ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, വണ്ടി എടുക്ക്. അവരെന്താ വിചാരിക്കുന്നേ, ഇങ്ങനെയൊക്കെ പറയല്ലേ. അവര് നമ്മളെ പോലെ ലവേഴ്സ് ആണേ, തെറ്റിദ്ധരിക്കുന്നില്ലേ. ഞങ്ങളെ കണ്ടിട്ട് ലവേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓ സോറി മാഡം, ലവേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചു, ഹസ്ബൻഡ് വൈഫ് അല്ലേ. ഇത് രണ്ടും അല്ലാതെ ലോകത്ത് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലേ? ഓ, അമ്മേ മോനും അല്ലേ. ദേ സോറി മാഡം, അച്ഛനും മോളും പോലെ എനിക്ക് തോന്നുന്നേ. എന്റെ അമ്മോ, എനിക്കൊന്നും അറിയത്തില്ല എന്റെ പൊന്നു. സാറേ സാറേ, ഞാൻ ഉണ്ടായിരുന്നുള്ള അതായിരിക്കും നല്ലത്. പ്ലീസ് സാറേ, എന്നെ കൊണ്ട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, ഇന്ന് എന്റെ പ്രേമത്തിന്റെ 1st anniversary. താങ്ക് യു. പിന്നെ എന്റെ ലവ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റാ. ഒന്ന് വേറെ ഇരിക്കൂ ബ്രോ. എന്താന്ന് ചോദിക്കൂ ബ്രോ. മാഡം, നിങ്ങളെങ്കിലും ചോദിക്കൂ. പറഞ്ഞോളൂ. ജനറലായിട്ട് ലവ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ചെറുക്കനും കാണുമ്പോൾ സംസാരിക്കും, പിന്നെ അടുക്കും, അതിനുശേഷം കല്യാണം, പിന്നെ ഹണിമൂണ്, അതിനുശേഷം ഇങ്ങനെ കലക്കി കലക്കി. ഞങ്ങളുടേത് എൻ്റെ ഏരിൽ ഡിഫറെൻ്റാ, ആദ്യം തന്നെ കലക്കി കലക്കി. ഇൻട്രസ്റ്റിംഗ് ആയല്ലേ, ബാക്കി ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇതേ മലയുടെ മുകളിൽ ഇവള് ചാടാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. ച,
ചാവാനുള്ള ഇവളുടെ തീരുമാനം വളരെ സ്ട്രോങ് ആയിരുന്നു. അത് അവളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവള് ചാടാൻ പോകുന്ന സമയം കറക്റ്റായിട്ട് ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിച്ച്. എന്തായാലും ചാവാൻ പോവില്ലേ. അതിനു മുമ്പ് എന്നെ ഒരു തവണയെങ്കിലും സൂപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി അവളെ. 4 മണിക്കൂർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ലെന്ന് എന്നോട് പറയുന്നു. നീ ജീവനോടെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാനും പറഞ്ഞു. അത് കേട്ട ഉടനെ അവൾ ഷോക്കായി. ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഇവക്ക് ഷോക്കായപ്പോൾ ഇവളിതാ ഇങ്ങനെ കിടന്ന്, ഞാൻ ഇവളുടെ മുകളിൽ ഇങ്ങനെയും. അതിനുശേഷം ഇവക്ക് എന്താ പറ്റിയെന്നറിയില്ല, ഇവളെന്നെ തടഞ്ഞതേയില്ല. ഞാനാണെങ്കിൽ പിടിയും വിട്ടില്ല. ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാനം എന്റെ ചരിത്ര നഷ്ടമായത്. നിങ്ങൾ വിചാരിച്ച സാറിനെ രക്ഷിക്കുന്നേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മേഡം? മേഡത്തിന് എന്നെ പോലെ പെർഫോമൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഒന്ന് ടച്ച് ചെയ്താൽ മതി, സാറ് ഫ്ലാറ്റാ. ആളെ കണ്ട അറിയാൻ മേലെ. ഒത്തിരി വലിയ ആളാകാതെ മേഡം. ഇവളും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോളെ ഡെയിലി സൂയിസൈഡ് ചെയ്യാൻ പോവെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക. എന്തിനെങ്ങനെ നോക്കുന്നത്? കുറച്ചു നേരത്തിനുള്ളിൽ മരിക്കല്ലോ, അതാ തന്നെ ഞാൻ നോക്കിയത്. ഇപ്പൊ നീ മരിക്കാൻ പോകുന്ന സ്ഥലത്തും നീ ചിരിച്ചോണ്ട് ചാടുവോ അതോ കരഞ്ഞോണ്ട് ചാടുവോ? അതൊന്നും എനിക്ക് പറയില്ല. ചാകണം, അത്രേ ഉള്ളൂ. എന്തായത്? നിങ്ങളുടെ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു, നിങ്ങളോടൊപ്പം ഇത്രയും തന്നെ ഞാൻ ഉണ്ടായിരുന്നു. സൂയിസൈഡ് ചെയ്യണമെന്നൊരു വാക്കു പോലും പറയുന്നില്ലല്ലോ. മനസ്സിത്ര കല്ലായിപ്പോയല്ലോ. ഞാൻ നിന്നോട് മരിക്കണ്ടെന്ന് പറഞ്ഞാ നീ ചാകണോന്നുള്ള പിടിവാശി നീ എന്നോട് കാണിച്ചേനെ. ഞാൻ ഒന്നും പറയാത്തത് കൊണ്ട് നീ തന്നെ ചേഞ്ചായി. ഇതാണ് സൈക്കോളജി. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം നിന്റെ കൂടെ ട്രാവൽ ചെയ്തത്. ആദ്യത്തെ സൂയിസൈഡിൽ ചാടിയിരുന്നെങ്കിൽ നീ മരിച്ചുപോയനെ. പക്ഷേ ഞാൻ കുറേശ്ശെ കുറേശ്ശെ നിന്നെ കൺവിൻസ് ചെയ്ത് ഇവിടം വരെയും കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ എന്റെ തീരുമാനം മാറ്റി. താങ്ക്സ്. ചാടണം ചാടണം ഒരുപാട് അങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ട് ഒന്നുമില്ലാണ്ടായ ശരിയാവില്ലല്ലോ. ഒരു കിസ് തന്നിട്ട് വിളിച്ചോണ്ട് പോയിക്കോളൂ. എന്നെ കല്യാണം ചെയ്യ, അപ്പൊ തരാം. നിൽക്ക്, എന്താ പേര്? അതിഥി. എന്താ? ഒന്നുമില്ല, എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പ്രേമിക്കാറില്ലെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ 2 മാസം മുമ്പാണ് ഒരു പെണ്ണിനെ കണ്ടത്. ഇപ്പൊ ആ പെണ്ണിനെ 1 മാസം ആയിരിക്കുന്നു. എന്റെ ഫ്രണ്ട് അരവിന്ദ് ക്വാർട്ടർ പോലും അടിക്കുന്നില്ല. ചോദിച്ചപ്പോ ക്വാർട്ടറിനേക്കാളും അവൻ അവന്റെ പെണ്ണിനെയാണ് ജീവനെന്ന് പോലും. അവന്റെ പെണ്ണുണ്ടല്ലോ, എപ്പോ നോക്കിയാലും അവനെ തൊട്ടെടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും.
ഇപ്പോഴൊക്കെ പെൺകുട്ടികളെ ആൺകുട്ടികളെ വെള്ളമടിക്കാൻ വിടാറില്ല അറിയോ. ഞാനെന്താ കമലഹാസനെ പോലെ ഇവിടെയാണോ ചോദിച്ചത്? ഇവിടെയല്ലേ? ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ടോർച്ചർ ചെയ്താ നിന്റെ കൂടെ പുറത്തു വരില്ല. സോറി, നിന്റെ കണ്ണിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും മതി. നോ ശക്തി, നോ നോ. എവിടെയാണോ നിങ്ങൾ? സൂപ്പർ. എന്നാലേ രാഷ്ട്രീയക്കാരന്റെ പവർ എന്താണെന്ന് അവൻ അറിയൂ. മറ്റുദ്യോഗസ്ഥന്മാരും Good morning, officers. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ച സമയത്ത് ഇൻസ്പെക്ടർ ശക്തി നിങ്ങളുടെ ഇടതുവശത്തുണ്ടായിരുന്നോ അതോ വലതുവശോ? ലെഫ്റ്റ് സൈഡ്. റൈറ്റ്. അർജുനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ 5 അടി ഡിസ്റ്റൻസ് ആയിരുന്നു എന്ന് രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു. ഗുഡ്. പക്ഷെ അത് കള്ളമാണ്. ഞങ്ങൾ എന്തിനാ സാറേ കള്ളം പറയുന്നേ? ഞങ്ങൾ അർജുനെ വെടിവെച്ചത് 5 അടി പുറകെയാണ്. അതാണ് സത്യം. ഇത് 5 അടി ദൂരത്തിന് വെടിവെച്ചാൽ ഏർപ്പെടുന്ന മുറിവാണ്. ഇത് 4 അടി ദൂരത്തിന് വെടിവെച്ചാൽ ഏർപ്പെടുന്ന മുറിവ്. ഇത് വെറും 1.5 അടി ദൂരത്തിന് വെടിവെച്ചാൽ ഏർപ്പെടുന്ന മുറിവ്. പക്ഷെ ഇത് അർജുന്റെ കാലിൽ ഉണ്ടായിരുന്ന മുറിവ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇത് 1.5 അടി ദൂരത്തിന് വെടിവെച്ച മുറിവാണ്. ഈ കറുത്ത പാടുണ്ടല്ലോ, ബുള്ളറ്റിന്റെ മീതെ പൗഡർ തേച്ചാ ഉണ്ടാവുന്നതാണ്. 3 അടി ദൂരത്തിന് വെടിവെച്ചാൽ മാത്രമേ ഇത് സംഭവിക്കൂ. 4 അടി ദൂരത്തിനോ 5 അടി ദൂരത്തിനോ വെടിവെച്ചാൽ ഇത് സംഭവിക്കില്ല. അർജുനെ നിങ്ങൾ നെറ്റിയിൽ വെടിവെക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ 15 അടി ദൂരം ഉണ്ടായിരുന്നു പറഞ്ഞു. അതും കള്ളമാണ്. വെറും 7 അടി ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുൻ നിങ്ങളെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ തിരിച്ച് വെടിവെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. അർജുന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം ബ്ലാക്ക് എങ്കിംഗ് പൗഡർ തേച്ചതിന് ശേഷം മനസ്സിലായത് അർജുൻ ട്രിഗർ പ്രസ് ചെയ്തിട്ടില്ല എന്നാണ്. സർ, ഞങ്ങൾക്കെതിരായി ആരോ സാറിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതാ. പിന്നെ ഓഫീസേഴ്സ്, നിങ്ങളുടെ തോക്കിൽ നിന്ന് വന്ന ബുള്ളറ്റ്സ്, ഇത് തലയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ്, ഇത് കാലിൽ നിന്നും കിട്ടിയ ബുള്ളറ്റ്, ഇത് കളവാകില്ലല്ലോ. ബുള്ളറ്റിൽ ക്ലോട്ടായ ബ്ലഡ് റിപ്പോർട്ട് പ്രകാരം അവനെ നെറ്റിയിൽ വെടിവെച്ച് കൊന്നതിന് ശേഷം 7 മിനിറ്റിന് ശേഷമാണ് നിങ്ങൾ കാലിൽ വെടിവെച്ചത്. സാർ നന്നായിട്ട് കഥ പറയുന്നുണ്ടല്ലോ. സാറിന് അഡ്വക്കേറ്റ് പണിയായിരുന്നു നല്ലത്. ഓഫീസർ, ഞാൻ നിയമം പഠിച്ച് സിവിൽ എക്സാം എഴുതി 5 വർഷം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവൻ മരിച്ചതിന് 7 മിനിറ്റ് കഴിഞ്ഞ് കാലിൽ വെടിവെച്ചിരുന്നെങ്കിൽ
കാലിന് രക്തം വരില്ലായിരുന്നു. അവന്റെ കാലിന് രക്തം വന്നതിന്റെ തെളിവുകൾ വളരെ കൃത്യമാണ്. ബ്രില്യന്റ് ഐഡിയ, ബ്രില്യന്റ് പ്ലാൻ നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് 3 സെക്കൻഡ് മുതൽ 7 മിനിറ്റ് വരെ ചോര പുറത്തേക്ക് വരും. ക്വാണ്ടിസം മെത്തേഡ് യൂസ് ചെയ്താൽ അർജുന്റെ ശരീരത്തിൽ നിന്നും 7 മിനിറ്റ് ചോര വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റെക്കോർഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്തത് എൻകൗണ്ടർ അല്ല, കൊലയാണ്. ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് മർഡർ. ഇന്ത്യൻ നിയമപ്രകാരം ഒരു കൊല ചെയ്ത കുറ്റവാളിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമോ അത് നിങ്ങളെ വന്ന് ചേരും. അതെ സർ, ഞങ്ങൾ തന്നെ കൊന്നത്. അർജുൻ 16 പേരെ കൊന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടാനാണോ പറയുന്നത്? അവൻ 16 കൊല നടത്തുന്നവരെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വെറുതെ നോക്കിയിരിക്കുന്നു. ഏ, അതോ 16 കൊല ചെയ്തതിന് ശേഷമാണ് എൻകൗണ്ടർ ചെയ്യേണ്ടത് വല്ല റൂൾസ് ഉണ്ടോ? അവൻ ആദ്യത്തെ കൊല ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് 15 ജീവനെ രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അവൻ എൻകൗണ്ടർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു സാർ. ആ സപ്പോർട്ട് ഇപ്പൊ എന്തുകൊണ്ടില്ല? അവൻ കൊലപാതകിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ കാലുവാരി. 16 പേരെ കൊല്ലാമണ്ണെന്ന് അർജുന്റെ അത്യാവശ്യം രാഷ്ട്രീയക്കാരനും ബിസിനസ്സുകാരനും വേണ്ടി വന്നു. ഇന്ന് അർജുന്റെ ആവശ്യം അവർക്കില്ല, അതുകൊണ്ട് അവനെ കൊല്ലാൻ അവർക്ക് നിങ്ങളെ വേണ്ടി വന്നു. അവരുടെ കാഴ്ചപ്പാടിൽ അർജുനും നിങ്ങളും ഒരുപോലെയാണ് സാർ. നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് കടക്കുന്നു. ഒരു തേർഡ് റേറ്റ് ക്രിമിനലും ഞാൻ ഒരുപോലെയാണെന്നോ? എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഓഫീസർ. ഹൗരാവും വിചാരിച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ ഡ്യൂട്ടിയെ പറ്റി തെറ്റായി പറയുന്നതിന് നിങ്ങൾക്ക് ഒരു റൈറ്റ്സുമില്ല. കുറ്റവാളികളെ വെടിവെക്കുന്നതാണോ നിങ്ങളുടെ ഡ്യൂട്ടി? അവൻ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഏൽപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കാരണം എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യന്റെ ജീവൻ ഇനിയൊരു മനുഷ്യനെ കളയാൻ യാതൊരു അധികാരവുമില്ല. അതുകൊണ്ടാണ് തൂക്കിലിടുന്ന നിയമത്തിൽ വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ കുറ്റം ചെയ്യുന്നവരെ വെറുതെ വിടണമെന്നാണ് പറയുന്നത്? ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവാളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണർന്ന് നേരാവുന്നതാണ്. മരണം എന്ന് പറഞ്ഞത് ശിക്ഷയല്ല, അതൊരു അന്ത്യമാണ്. സുപ്രീം കോർട്ട് 7 കുറ്റവാളികളെ തൂക്കിലിടുന്ന് നിർത്തി അവരെ വിടുവെച്ചപ്പോൾ ഈ നാട് മുഴുവൻ അത് ആഘോഷിച്ചു. ഇതൊന്നുപോലെ തൂക്കിലിടുന്നതിനെതിരായി നമ്മുടെ ജനങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നുവെന്ന്. തൂക്കിലിടുന്ന നാടിനേക്കാൾ അതില്ലാത്ത നാട്ടിലാണ് കുറ്റവാളികൾ കുറവായിട്ടുണ്ടാവുക. പറയുമ്പോ എന്ത് വേണമെങ്കിലും പറയാം സാർ. അടി കിട്ടിയാലേ വേദനിക്കൂ, കൊന്നാലേ പഠിക്കൂ. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിച്ചാൽ മാത്രം മതി എന്നാണ് നിങ്ങൾ കരുതുന്നത്. കുറ്റം ചെയ്യാതെ നോക്കേണ്ടതാണ് നിങ്ങളുടെ ശരിക്കുള്ള ചുമതല. നോർവേ എന്നൊരു നാടുണ്ട്. അന്വേഷണത്തിന് വേണ്ടി ഒരു കുറ്റവാളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവന്റെ മേത്ത് കൈവെക്കില്ല. പക്ഷെ അവന് പോലീസിനതല്ല, ആ നോർവേ നാട്ടിലാണ് ഏറ്റവും കുറഞ്ഞ കുറ്റവാളികളുള്ളത്. കോടതിയിൽ ഹാജരാക്കൽ സാധനിച്ച് പുറത്തു വരാൻ കഴിയുമല്ലോ. അതൊക്കെ തെറ്റായ ധാരണയാണ് ഓഫീസർ. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിത്തരുന്ന ഇൻഫ്ലുവൻസിനെ കുറ്റം പറയണോ നിങ്ങൾ? കുറ്റവാളികൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പങ്ക് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കുണ്ട്, ഇതാണ് ഏറ്റവും വലിയ ഒരു സത്യം. സാർ, എന്താണ് ഓഫീസർ ഇൻഫ്ലുവൻസ്? വലിയ ഇൻഫ്ലുവൻസ് ബീഹാറിലെ CMനെ പൊക്കെ അകത്തിട്ടില്ലേ? അദ്ദേഹത്തിന് ഇല്ലാത്ത ഇൻഫ്ലുവൻസ് ആണോ? നമ്മുടെ നാട്ടിലോ 1,57,000 കോടി കൈക്കൂലി കൊടുത്ത സെൻട്രൽ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യില്ല, അദ്ദേഹത്തിന് ഇല്ലാത്ത ഇൻഫ്ലുവൻസ് ആയിരുന്നു. കഴിവുള്ള ഒരു പോലീസ് ഓഫീസറിന് എത്ര വലിയ കൊമ്പനായാലും ശരി, അവന് അകത്തുകൂടാനുള്ള ഒരു ചങ്കുറ്റുണ്ടായിരിക്കും. കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കി അവനെ ശിക്ഷ കൊടുക്കാൻ സാധിക്കും. അതാണ് ഒരു പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി. നിങ്ങളുടെ 3 പേരത്ത് അതിനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് അവർ നിങ്ങളെ പ്രയോഗിച്ച്. ഞങ്ങളൊന്നും മണ്ണന്മാരല്ല സാർ. ഞങ്ങളെ ആർക്കും മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല. അർജുന്റെ മരണം കൊലപാതകമാണ്, എൻകൗണ്ടറാണെന്ന് കോടതി തെളിയിക്കട്ടെ. നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ റിപ്പോർട്ട് കോടതിക്ക് പോയാൽ നിങ്ങളുടെ ജീവനോടുണ്ടാവില്ല. കോടതിയിൽ എന്താ തൂക്കിക്കൊല്ലാൻ വിധിക്കുവോ? ഏ, നിങ്ങൾ ആർക്കു വേണ്ടി ഇത്ര എൻകൗണ്ടർ ചെയ്തുവോ അവര് നിങ്ങളെ ജീവനോടെ വിടില്ല. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ച്. നല്ലവരായ മനുഷ്യന്മാർ ഈ ലോകത്തിൽ വളരെ കുറവാണ്. അവരെ രക്ഷിക്കുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ജോലി. മൃഗങ്ങളെ രക്ഷിക്കാൻ പോലും ബ്ലൂ ക്രോസ് എന്നൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല. പ്ലീസ് മനസ്സിലാക്കൂ. എൻ്റെ മനസാക്ഷിക്കെതിരായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഓഫീസർ, സാർ കോഫി. താങ്ക്സ്. സാറ് എന്നെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചു.
നിങ്ങൾ വഴുകിപ്പോയി. എന്റെ സ്വഭാവേ എപ്പോഴും കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചു തീർക്കണം എന്നതാണ്. പറഞ്ഞോളൂ, എന്താ സംസാരിക്കേണ്ടത്? സംസാരിക്കാനൊന്നും ഇല്ല, അത് എഴുതി തന്നാ മതി. എന്താ എഴുതി തരണ്ട്? വെരി സിമ്പിൾ, അർജുന്റെ മരണം കൊലയല്ല, അതൊരു എൻകൗണ്ടർ ആണെന്ന്. ഇത് പറയാനാണ് ഒരു വലിയ ബിസിനസ്മാൻ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. അത് സത്യമാണെങ്കിൽ അത് തന്നെ ഞാൻ എഴുതുള്ളൂ. ഭാര്യയും കുട്ടിയും വളരെ പെട്ടെന്ന് മരിച്ചു എന്ന് കേട്ടു, ശരിയാണോ? ഇപ്പൊ ജീവനോടെ ഉള്ളത് നിങ്ങള് മാത്രമാണ്. സ്റ്റൈലായിട്ട് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. പേടിച്ച് ജീവിക്കുന്നതേക്കാൾ ധീരമായ മരണമാണ് എനിക്കിഷ്ടം. ഓൾ ദ ബെസ്റ്റ്. ഓഫീസർ, ഇപ്പൊ മനസ്സിലായോ? നിയമത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ അർജുനെ കൊന്നത്, ആ ബിസിനസ്സുകാരൻ രാമമൂർത്തിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അർജുന്റെ മരണം ഒരു കരുതിക്കൂട്ടിയ കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റവാളികളെ പിടികൂടാനും അതിൽ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ കണ്ടുപിടിക്കാനും സംസ്ഥാന പോലീസിന് ഈ കോടതി ഉത്തരവ് നൽകുന്നു. ഇന്നലെ ഞാൻ അങ്കിളിനെ ടി വിയിലെ കണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും ചേർന്ന് ഒരാൾ ഷൂട്ട് ചെയ്തില്ല, എന്തിനാ? ഷൂട്ട് ചെയ്തല്ലേ മരക്ക് മാറുള്ളൂ. നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ശക്തി സറണ്ടർ ആകുന്ന ഉടനെ അവൻ ജയിലിൽ പോകുന്ന വഴിയിൽ നമ്മളുടെ പോലീസ് അവനെ ഷൂട്ട് ചെയ്തിരിക്കും. നിങ്ങളിലൊരു കറയില്ലെന്ന് ഞാൻ കരുതിയത്. നിങ്ങളൊക്കെ പോലീസാണോ? ബിസിനസ്സുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും അടിമകളാണ് പോലീസ് എന്ന് ഒരുത്തും പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചില്ല. അതിനേക്കാളും ചെറ്റങ്ങളാ നിങ്ങളൊക്കെ. എന്താ സാർ, ഇത്ര എൻകൗണ്ടർ ചെയ്തു? ഒന്നും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ഒരു ബിസിനസ്സുകാരന്റെ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ മാത്രം പറയരുത്. നമ്മുടെ നാട് ഭരിക്കുന്നവരാ. സുപ്രീം കോർട്ട് ജഡ്ജിക്ക് പോലും അവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു സാധാരണ ലേഡി വക്കീലിനെ കൊണ്ട് അവരെ നിലംപരിശാക്കി കളഞ്ഞിരിക്കുന്നു. ഈ സിസ്റ്റം അങ്ങനെയാ. എന്ത് സിസ്റ്റം സാറേ? ഏത് സിസ്റ്റം സാറേ? നിങ്ങളുടെ യൂണിഫോം ധരിച്ച് ജനങ്ങളെ കൊല്ലുന്നതാണ് നിങ്ങളുടെ സിസ്റ്റം. ജനങ്ങളെ റൌഡികളെ കൊണ്ട് കൊല്ലിക്കുന്നു, റൌഡികളെ എന്നെ കൊണ്ട് കൊല്ലിക്കുന്നു, എന്നെ കൊല്ലാൻ വേണ്ടി ഒരു പോലീസ് തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഇതാണോ സാറേ നിങ്ങളുടെ സിസ്റ്റം? വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ, നിങ്ങളെ പോലെയുള്ള ഓഫീസേഴ്സ്, ബിസിനസ്സുകാർ ആരും തന്നെ ശിക്ഷിച്ച് വരുന്നില്ല. ആ അർജുൻ ചാവുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ശക്തിവേൽ, നീ ചെയ്യുന്ന ഓരോ എൻകൗണ്ടറിലും ഓരോ സത്യങ്ങളാണ് ചാവുന്നതെന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ കൊലപാതകയാക്കിയില്ല സാർ. നിങ്ങളെപ്പോലെ മേലധികാരികളുടെ വലയിൽ വീണ് എന്നെ പോലെ സത്യസന്ധരായ എത്ര ഓഫീസേഴ്സ് ജീവൻ പോലും കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ ചാവില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ IAS IPS ഓഫീസേഴ്സും മിനിസ്റ്റേഴ്സും പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തതെന്ന് ഞാൻ കോടതിയിൽ പറയും. അത് ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് കോർട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളെ മൂന്നുപേരെയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൂന്നുപേരും തെളിവുകളാണ് ഏറ്റവും വലിയ പ്രധാനം. നിങ്ങളെ കോടതിയിൽ വരുത്താതെ നിങ്ങളെ എന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. ഈ മിസ്റ്റർ പത്മനാഭനും രാമമൂർത്തിക്കാരനും ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു നല്ല ജഡ്ജിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കീഴടങ്ങാൻ അദ്ദേഹം നിങ്ങളെ സഹായിക്കും. ഓക്കെ സർ.
ജയ്, ഞാൻ ഇവിടെ എത്തി. ഞാൻ വരാൻ ഒരു 10 മിനിറ്റ് ആവും. വേഗം വാടാ, ആരെങ്കിലും നമ്മളെ കണ്ട വലിയ പ്രശ്നമാവും. വന്നോണ്ടിരിക്കോ, പിന്നെ ഒന്ന് പേടിക്കല്ലേ. കാറ് പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ. ഓക്കെ. ഹലോ, വേഗം വാടാ, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ ബ്രദർ, ഒന്ന് വേഗം പോണം, എന്റെ ഗേൾ ഫ്രണ്ട് ഒരുപാട് പേടിക്കുന്നു. ഏയ്, ഒന്ന് നിർത്തിക്ക. എന്താണ് ചെയ്യുന്നത്? ടയർ പഞ്ചറാണ് സാർ, മാറ്റിയിട്ട് പോകാൻ നിൽക്കുക. ഇവിടെ എങ്ങനെ നിൽക്കാൻ പാടില്ല, ചെല്ലു ചെല്ലു. ഓക്കെ ചേട്ടാ. വയറ്റിലെ ബസ് സ്റ്റാൻഡ് വരെ ഒരു പ്രശ്നവുമില്ല, ചേട്ടൻ വന്നോളൂ. ഓക്കെ. സാർ, ശക്തി അണ്ടറായി. ഓക്കെ സാർ, ഈ റോഡ് ബ്ലോക്ക് ചെയ്തോട്ടെ. ആ, ബ്ലോക്ക് ചെയ്തോളൂ. ബ്രോ, പോലീസ് നയിക്കുന്നു, വല്ലതും ചോദിച്ചാലോ? ഒന്ന് വേഗം പോ, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്തു നിർത്തു. സാർ, അവൻ നിർത്താൻ പോകുന്നു. വിളിച്ചു പറ. മാലതി, ലേറ്റ് ആയ വളരെ പ്രോബ്ലം ആവും, നീ വേഗം വീട്ടിൽ പോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കം, മുട്ട് വരെ. സാർ, സാർ. Sir, don't shoot, don't shoot, sir. Sir, please don't shoot. Sir, where are you going, sir? Sir, sir. Shakti! Bro, police, police, police! Ayo! Hey! Get back! Minol! Yarangada gota, yarangipo! Sir, sir, sir! Jay! Minu, ingotu varle! Ingotu varle! Go, go, venga! Minu! Va, ingotu go, va! പിടിച്ചു കയറ്റ, പിടിച്ചു കയറ്റ. അവിടെ കേറ്. ആരെങ്കിലും ഒരടി മുന്നിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ ഇവര് നാലുപേരും ക്ലോസ്. ശക്തി, നീ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഇന്നലെ വരെ ഞാൻ പേടിച്ചു പോലെ ഇപ്പൊ നിങ്ങളാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട ശക്തി, അത് വേണ്ട. കേറ. സാർ, ശക്തി രക്ഷപ്പെട്ടു. സാർ, എവിടെ സാർ എന്നെ കൂടിക്കൊണ്ട് പോകുന്നേ? സാർ, ഇങ്ങോട്ട് നോക്ക്, നിങ്ങളെ അടിക്കാനോ കൊല്ലാനോ ഒന്നല്ല കൊണ്ടുവന്നത്, അവരുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയാ. അതുവരെ നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യും. ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് തെറ്റെയ്തിട്ടാ? അതുപോലെ തന്നെ. ശക്തി, ആ നാല് പേരെ ജീവൻ വെച്ച് നീ കളിക്കരുത്. ആരാ സാറേ കളിക്കുന്നേ? നിങ്ങളല്ലേ കളിക്കുന്നേ. ഞാൻ അവരെ ജീവനോടെ വിടണമെങ്കിൽ നിങ്ങൾ പിൻവാങ്ങണം, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാൻ ഒരു കാർ വേണം. ഇതെല്ലാം 5 മിനിറ്റിനുള്ളിൽ നടക്കണം. വിക്രം, അവന്റെ കൂടെയുള്ള 4 പേരെ ഷൂട്ട് ചെയ്തേക്ക്. സാർ,
അതിന് ആ നാലുപേരെ തെറ്റ് ചെയ്തു. എന്ത് പറഞ്ഞാലും എനിക്ക് ആ നാലുപേരെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സർ. താൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേ. ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആ നാലുപേരെ രക്ഷപ്പെടുത്താൻ പോയ ഇൻസ്പെക്ടർ വിക്രമന് ശക്തി ഷൂട്ട് ചെയ്തു സർ. ശക്തി, ആ നാലുപേരെയും വെടിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടണം. നമ്മുടെ ജീവൻ പോയാലും ഈ നാലുപേരെയും സേവ് ചെയ്തേ മതിയാവൂ. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. ഓക്കെ. പേടിക്കണ്ട, ഞങ്ങളുണ്ട്. സാർ, ഞങ്ങൾക്ക് വേണ്ടി സാർ വെറുതെ. സാർ, താഴെയുള്ള യൂണിഫോം ഇട്ട റൗഡികൾ ഇവരെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരെ കയ്യിൽ നിന്ന് ഇവരെ നീ രക്ഷപ്പെടുത്തണം. നിങ്ങൾ എന്നോടൊപ്പം വരണം സാർ. വരൂ സാർ, ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. പെട്ടെന്ന് പോ. പറഞ്ഞു കേക്ക്.
അദിതി, സംഭവിക്കില്ല, നമുക്ക് ഇവിടുന്ന് പോയേക്കാം. യൂണിഫോമിന് തന്നെ നീ നാണക്കേടാ. നീയൊക്കെ ഒരു പോലീസ് ആണോടാ? വിനു,
എനിക്ക് ഇങ്ങനെ സംഭവിച്ച കാര്യം പറയല്ലേടാ. മീന, 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 രക്ഷിക്കടാ. ഓ, എന്റെ മീന, രക്ഷിക്കടാ. അന്യായമായിട്ട് ആ പാവങ്ങളെ കൊന്നില്ലടാ. നിങ്ങളെ കൊല്ലുന്നതല്ലടാ എന്റെ ലക്ഷ്യം. ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേറൊരു മനുഷ്യന് അവകാശമില്ലെന്ന് ഗാന്ധിജി മുതൽ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞു. ആയുധം കയ്യിലുണ്ടായിട്ടും എതിരാളിയെ വെറുതെ വിടുന്നതാടാ ശരിക്കുള്ള വീരം. ജനങ്ങളുടെ ജീവൻ എടുക്കാനുള്ളവനല്ലടാ പോലീസ്. ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാകണമടാ പോലീസ്. ഹോസ്പിറ്റലിലേക്ക് കൂട്ടി കൊണ്ടുപോകൂ സാർ. ഒരു ചെറിയ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുണ്ട് സാർ. പ്ലീസ് ഹെൽപ്പ് ചെയ്യണം സാർ. മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ രക്ഷിക്കണം സാർ.
ശക്തി ഇതിനും മുമ്പേ നിയമപ്രകാരം ഒരു വലിയ കുറ്റവാളി തന്നെയാണ്. അവനെ പിടിക്കുന്ന ശ്രമത്തിൽ നാല് നിരപരാധികൾ അകപ്പെട്ടുപോയി. രാവിലെ 10 മണിക്ക് അർജുനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ വഴിക്ക് വന്നുകൊണ്ടിരുന്നു. അവരെ നാലു പേരെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശക്തി ഇൻസ്പെക്ടർ വിക്രമനെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം ശക്തി ആ നാല് നിരപരാധികളെ ഷൂട്ട് ചെയ്തു. ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ശക്തിയെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്. വേറൊരു ശക്തി വില ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല സർ. എവിടെയൊക്കെ എന്റെ കടമ ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലയോ അവിടെയൊക്കെ ഞാൻ ജോലി രാജിവെച്ചിട്ടുണ്ട് സർ. ഇപ്പോഴും ആ സ്ഥിതിക്ക് നിങ്ങൾ എന്നെ എത്തിച്ചു സർ. നിങ്ങളുടെ പോലുള്ള രാഷ്ട്രീയക്കാരുള്ളിടത്തോളം കാലം മനസാക്ഷിയുള്ള പോലീസ് ഓഫീസേഴ്സ് ജോലി ചെയ്യാൻ പറ്റില്ല സർ. നിങ്ങളൊക്കെ കരുതിയതുപോലെ ഈ ദേശത്തിന്റെ ഏറ്റവും വലിയ ആയുധം രാഷ്ട്രീയമല്ല, ജനനായകമാണ്. താമസിക്കാതെ നിങ്ങളത് മനസ്സിലാക്കും.